Good morning, dear students, my dear teachers. നമ്മുടെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ നാലാം ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നവാഗത പ്രതിഭകൾക്ക് ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. ഈ നാല് ദിവസത്തെ പരിശീലന പരിപാടി കൊണ്ട് നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് നാളെ നമ്മുടെ ക്ലാസ് റൂമുകളിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ 5E ആണ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് നേടാൻ ഉദ്ദേശിച്ചത്. 5 E's. ഒന്ന്, യു ഷുഡ് ബി എനേബിൾ ടു യൂസ് ദി ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദിസ് കോളേജ്. ഈ കോളേജിലുള്ള എല്ലാ അവസരങ്ങളും സാധ്യതകളും ഉപയോഗിക്കാൻ എനേബിൾഡ് ആകണം, കഴിവുള്ളവരായിട്ട് മാറണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യു ഷുഡ് ബി എൻറിച്ച്ഡ് ബൈ ദി ഐഡിയസ് ദറ്റ് യു റിസീവ്. ഇവിടുന്ന് കിട്ടിയ ആശയങ്ങൾ, മോട്ടിവേഷൻ, നല്ല ചിന്തകൾ. ആദ്യത്തെ ദിവസം തുടങ്ങി നോ യുവർ സെൽഫ് തുടങ്ങി നോ യുവർ കോളേജ്, നോ യുവർ അക്കാഡമിക് പോസിബിലിറ്റീസ് ആൻഡ് നോ ദി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് വിത്തിൻ യു ആൻഡ് വിത്തിൻ ദ കോളേജ്. ഇങ്ങനെ ഉള്ള സാധ്യതകൾ കൊണ്ട് നിങ്ങൾ ഈ സാധ്യതകളെല്ലാം അറിഞ്ഞ് മിടുക്കരായിട്ട് യു ആർ എനേബിൾ ടു മേക്ക് യൂസ് ഓഫ് ഓൾ ദ ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ കോളേജ്. മൂന്നാമത്, യു ആർ എംപവേർഡ്. നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കുറെ അധികം കുട്ടികളുടെ ഇവാലുവേഷൻ ഞാൻ വായിച്ചു. ഇന്നലെ ജോർജ് കരണക്കൽ സാറിന് ഫോർവേഡ് ചെയ്യാനായിട്ട് കിട്ടിയ ഇവാലുവേഷൻസ് ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കുട്ടികൾ നല്ല ഡെപ്ത് ഉള്ള കുട്ടികളാണ്. കുറെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ യു ആർ എംപവേർഡ്. ഇനി എഴുതി മത്സരത്തിൽ പങ്കെടുക്കാൻ അയച്ചില്ലെങ്കിലും ടീച്ചേഴ്സിന് അയച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു വാക്കുകളിൽ അപ്രീസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചിലർ രേഖപ്പെടുത്തിയില്ലെങ്കിലും മനസ്സിലുണ്ട് എന്നൊക്കെ എനിക്കറിയാം. ചില പേരൻസും എന്നോട് പറയുകയുണ്ടായി, അപ്പോൾ നിങ്ങൾ വളരെ എംപവേർഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരും വളരെ എനർജറ്റിക് ആയിട്ട് വരണം. അത് ഈ ഫോണെ നോക്കി ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചെന്നൊന്നും പറയാതെ വളരെ എനർജറ്റിക് ആയിട്ട് ഉത്സാഹത്തോടുകൂടി വരണം. മാത്രമല്ല, യു ഹാവ് ടു എൻജോയ് ദ കോളേജ് ലൈഫ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സെലിബ്രേറ്റ് ദ 3 ഡേ 3 ഇയേഴ്സ്. മൂന്ന് വർഷങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ 5 E's എന്തൊക്കെയാണ്? ഒന്ന്, എൻജോയ്മെന്റ് ഓഫ് യുവർ ബ്യൂട്ടിഫുൾ പീരീഡ് ഓഫ് യുവർ ലൈഫ്. ലൈഫിലെ മനോഹരമായിട്ടുള്ള ഗോൾഡൻ ഇയേഴ്സ് ആണ്. ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം നമ്മുടെ ജീവിതത്തിലെ സുവർണകാലമാണ്. കാരണം പി ജി അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ജോലിക്ക് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടമാണ്. ഇതിനു മുമ്പുള്ളത് വളരെ സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫ് ആൻഡ് ടീച്ചിങ് ആണ്. നമുക്കൊത്തിരി നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അത്ര ഫ്രീഡം ഉണ്ടായിരിക്കില്ല. ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല പ്രായം ആണിത്, നല്ല സമയമാണ്. ആ മൂന്ന് വർഷങ്ങൾ ഏറ്റവും ആസ്വാദികരമാകട്ടെ, എൻജോയബിൾ ആകട്ടെ. പിന്നെ ഏറ്റവും എനർജറ്റിക് ആയിരിക്കണം. ഒരു വീട്ടിലെ ഏറ്റവും എനർജറ്റിക് അവിടുത്തെ കൊച്ചുകുട്ടികളാണ്. ഈ കലാലയത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളാകണം. പിന്നെ ഓരോ ദിവസവും ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ചിന്തകൾ സ്വീകരിച്ചുകൊണ്ട്, ഐഡിയാസ് സ്വീകരിച്ചുകൊണ്ട്, അറിവ് സ്വീകരിച്ചുകൊണ്ട് ശക്തിയുള്ളവരാകണം. എംപവേർഡ് ആയിട്ടുള്ള കുട്ടികളാകണം. മൂന്നാമത്, നല്ല സ്വപ്നങ്ങൾ കൊണ്ട് സ്വയം സ്വന്തം ലൈഫിനെ എൻറിച്ച് ചെയ്യുക. നല്ല ആഗ്രഹങ്ങളും ആദർശങ്ങളും അംബീഷൻസും കൊണ്ടൊക്കെ നമ്മളെ തന്നെ എൻറിച്ച് ചെയ്യുക. നല്ല സൗഹൃദങ്ങൾ കൊണ്ട് എൻറിച്ച് ചെയ്യുക. അധ്യാപകരോട് ചേർന്ന് നിന്ന് ആ ആത്മാർത്ഥമായ ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് നിങ്ങളെ എൻറിച്ച് ചെയ്യുക. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി അങ്ങനെ എൻറിച്ച് ചെയ്യുക. പിന്നെ ബി എനേബിൾഡ് ടു മേക്ക് യൂസ് ഓഫ് ഓൾ ദ പോസിബിലിറ്റീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ കലാലയത്തിന്റെ എല്ലാ സാധ്യതകളുമായിട്ട് നിങ്ങളുടെ അധ്യാപകരാണ്. അധ്യാപകരും ലൈബ്രറിയനും നിങ്ങളെ കാണാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതെന്ന് അവർ ഓരോരുത്തരും വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ബിനോ സാറിനെ പരിചയപ്പെട്ടു, റാണി മിസ്സിനെ പരിചയപ്പെട്ടു, ലേഖ മിസ്സിനെ പരിചയപ്പെട്ടു, നമ്മുടെ പ്രവീൺ സാറിനെ പരിചയപ്പെട്ടു. ഇന്ന് കുറെ അധ്യാപകരെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരെയൊക്കെ നിങ്ങൾ നോക്കി വെക്കണം, അവരുടെ പേരൊക്കെ ഓർത്ത് വെക്കണം. ഇന്നും എനിക്ക് കമന്റ്സ് വേണം, നിങ്ങൾ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം, അത് ഞാൻ കണ്ടുകൊള്ളാം. അപ്പോൾ ഈ മനോഹരമായ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കോളേജിന്റെ ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ല്. നമ്മുടെ കലാലയത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സെല്ലാണ് IQVC എന്നാണ് ഷോർട്ട് ഫോം. IQVC കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രതീഷ് സാറിനെ നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് കണ്ടിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ഓരോ അധ്യാപകരെയും നിങ്ങളുടെ അടുത്തേക്ക് വിളിക്കും. അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണം, ഏതൊക്കെ എന്തിലൊക്കെ ഞാൻ ചേരുമെന്നൊക്കെ തീരുമാനിക്കുക. വീണ്ടും ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ടീച്ചേഴ്സിനോ അപ്രീസിയേഷനോ ഇവാലുവേഷനോ അയക്കണം. സോ ഹാവ് എ വെരി വണ്ടർഫുൾ ടൈം, എൻജോയ് ദ ഡേ, എൻജോയ് ദ പോസിബിലിറ്റീസ്, മേക്ക് യൂസ് ഓഫ് ഓൾ ദി ഫെസിലിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ കോളേജ്. താങ്ക് യു. പ്രതീഷ് സാറിനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്നു.
ഒറ്റ സെക്കൻഡ് ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. നല്ല ദൈവമേ, ഈ കലാലയത്തിൽ അഡ്മിഷൻ ആഗ്രഹിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ തിരുത്തം ആളുകളിൽ ഒരാളായി എന്നെ നീ തിരഞ്ഞെടുത്തു. ഈ കലാലയം നൽകുന്ന സാധ്യതകള്, സാഹചര്യങ്ങള്, സംഭാവനകള് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ ഒരു ടോട്ടൽ ഹ്യൂമൻ ബീങ്, എല്ലാ അർത്ഥത്തിലും ഒരു സമഗ്ര വ്യക്തിത്വമായി, ലോകത്തിനൊരു അനുഗ്രഹമായി, കുടുംബങ്ങൾക്കൊരു അനുഗ്രഹമായി, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കൊരു അനുഗ്രഹമായി മാറത്തക്ക രീതിയിലുള്ള ഒരു പരിശീലനം, ഒരു ഫോർമേഷൻ എനിക്കിവിടെ നിന്ന് ലഭിക്കുവാൻ ഇടവരുത്തണമേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളുടെ ഗുരുജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കലാലയത്തെ ഇന്നാളിതുവരെ ആരംഭിച്ച് ഇതുവരെ പരിപാലിച്ചു വരുന്ന ഇതിന്റെ മാനേജ്മെന്റിനെയും ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള സകലരെയും അനുഗ്രഹിക്കണമേ. താങ്ക് യു, താങ്ക് യു കേട്ടോ. പ്രതീഷ് സാറ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സ്നേഹ ബഹുമാനപ്പെട്ട ആൻസി ടീച്ചർ, മറ്റ് കോളേജിലെ മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മൾ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കലാലയത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന നിങ്ങളെ കലാലയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുവാനും ഇതിലെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കി തരുവാനുമായിട്ടാണ് കോളേജ് ഈ ഒരു പ്രോഗ്രാം മുൻകൈ എടുത്ത് നടത്തിയത്. നിങ്ങളതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ പ്രിൻസിപ്പളായ ആൻസി ടീച്ചറിന്റെ എല്ലാ തരത്തിലുമുള്ള ഇടപെടലും പ്രോത്സാഹനവുമാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത്. ഇന്നും ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ അക്കാദമികമായും വ്യക്തിപരമായും എങ്ങനെ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയിരുന്നു. 2-ാമത്തെ ദിവസം ബിനോ സാറ് നമ്മളുടെ കോളേജിനെ കുറിച്ച് വളരെ വിശദമായി കോളേജിലെ ഓരോരോ സാധ്യതകളെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്കൊരു നല്ലൊരു നേർക്കാഴ്ച കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നു. ഇന്ന് നമ്മൾ കോളേജിൽ നിങ്ങളുടെ അക്കാദമികപരമായും ബാക്കി കലാപരമായും ഒക്കെയുള്ള നിങ്ങൾക്ക് വികസിക്കാനുള്ള മാർഗങ്ങൾ, അതിലെ കോളേജ് തരുന്ന സഹായങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അറിയാനായിട്ട് വിവിധ ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും കോർഡിനേറ്റേഴ്സ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. നമ്മളുടെ ഈ ഒരു ക്രമത്തിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ പരമപ്രധാനമായ കാര്യം ഇന്റേണൽ അസസ്മെന്റ് എന്നുള്ളതാണ്, എക്സാമിനേഷൻസ് ആണ്. അപ്പം കോളേജിലെ ഇന്റേണൽ അസസ്മെന്റ്, യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുന്ന പരീക്ഷയുടെ ഇന്റേണൽ അസസ്മെന്റിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് അസസ്മെന്റുകൾ നടത്തുന്നത് എന്നുള്ളത് നമ്മളുടെ ബോട്ടണി വിഭാഗത്തിന്റെ മേധാവി മൈക്കൽ തോമസ് സാറ് നമ്മളോട് സംസാരിക്കുന്നതാണ്. സാർ തന്നെയാണ് നമ്മുടെ കോളേജിലെ ഭൂമിത്ര സേന ക്ലബിന്റെ കോർഡിനേറ്റർ. അപ്പൊ സാറ് ഇന്റേണൽ അസസ്മെന്റ് എക്സാമിനെ കുറിച്ചും തുടർന്ന് ഭൂമിത്ര സേന ക്ലബിനെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. സാറിനെ ഈ ഒരു ഇതിന് ടോക്കിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നിങ്ങളെ ആദ്യമായി ഞാൻ ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓൾറെഡി കോളേജിന്റെ ഭാഗമായി കഴിഞ്ഞു. നമ്മുടെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജീവിത വിജയം നേടുക എന്നതാണ്. പല കോളേജ് പല സിലബസിൽ നിന്നും, കേരള സിലബസ് അല്ലെങ്കിൽ എൻസിആർടി സിലബസ്, CBSE സിലബസ് അല്ലെ IGCS, കേംബ്രിഡ്ജ്, അങ്ങനെ പല സിലബസാണ് നമ്മൾ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. അതില് പക്ഷെ നമ്മൾ കോളേജ് വരുമ്പോൾ തന്നെ ഇതെല്ലാം മാറി CBCSS എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് ഇൻസ്ട്രക്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതിലെങ്ങനെയാണ്, അത് നിങ്ങളുടെ പരീക്ഷയെ മാത്രം അടിസ്ഥാനമാക്കിയല്ല നിങ്ങളുടെ മാർക്ക്. നിങ്ങളുടെ മാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വാലുവേഷന്റെ ഫലമായിട്ട് ഏറ്റവും അവസാനമാണ് നിങ്ങളുടെ ഗ്രേഡ് നിർണ്ണയിക്കുന്നത്. അതെങ്ങനെയാണ് ഗ്രേഡ് നിർണ്ണയിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റ് ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ അസസ്മെന്റ് ഉണ്ട്. ഇന്റേണൽ അസസ്മെന്റിന് പല കാര്യങ്ങൾ, പല കമ്പോണൻസ് ഉണ്ട്. നിങ്ങളുടെ പഞ്ച്വാലിറ്റി അവിടെ ഒരു മാർക്കായിട്ട് വരും, അതുപോലെ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് വരും, നിങ്ങളുടെ അസൈൻമെന്റ് സെമിനാർ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അസസ് ചെയ്യാൻ വേണ്ടി. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട്
ഞാൻ പ്രസന്റേഷൻ ആരംഭിക്കുകയാണ്. രണ്ടായിരത്തി പതിനേഴില് കോളേജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എം ജി യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ചോയ്സ് ബേസ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചോയ്സേ ഉള്ളൂ, പഠിക്കുക എന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. അപ്പോൾ വേറെ ചോയ്സ് കോഴ്സുകളൊക്കെ ഉണ്ട്. എന്നാലും ഇതിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നാണ്. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പല ചോയ്സ് നമുക്ക് തരണമെന്നാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഫിഫ്ത് സെമസ്റ്ററിൽ മാത്രം ചോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു അക്കാഡമിക് വീക്സ് എന്ന് പറയുന്നത് 5 ദിവസമാണ്, 1 ദിവസം 5 അവർ, അങ്ങനെ 5 x 25 അവറാണ് നമുക്ക് ഒരു ആഴ്ചയിൽ കിട്ടുന്നത്. അപ്പൊ കോർ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങളിപ്പം ബികോമിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ കോർ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കോമൺ കോഴ്സ് 1, കോമൺ കോഴ്സ് 2 എന്ന് പറയുന്നത്. കോമൺ കോഴ്സ് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, കോമൺ കോഴ്സ് 2 എന്ന് പറയുന്നത് ഹിന്ദി ഓർ മലയാളം. അതായത് നമ്മുടെ പഴയ സെക്കൻഡ് ലാംഗ്വേജ് അതാണ് കോമൺ കോഴ്സ് 2 എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെന്ററി കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മെയിൻ ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ നിങ്ങൾ എക്കണോമിക്സ് ആണ് നിങ്ങളുടെ മെയിൻ എങ്കിൽ നിങ്ങളിപ്പോ ഹിസ്റ്ററി പഠിക്കുന്നത്, അതായത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ കോംപ്ലിമെന്ററി കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക് നിങ്ങളെ പഠിപ്പിക്കും, അതിനെയാണ് നമ്മൾ ചോയ്സ് ബേസ്ഡ് കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഓരോ ടെക്നിക്കൽ ടൈം ആണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ഒരു കോഴ്സ് ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കുന്ന കോർ കോഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് നിങ്ങളുടെ കോർ കോഴ്സ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ഇംഗ്ലീഷ് നമുക്ക് കോഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പം ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ ഇക്കണോമിക്സ് അല്ല, അതിന് നമ്മൾ ഇക്കണോമിക്സ് ആണ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഓരോ സബ്ജക്റ്റും ഓരോ കോഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചോയ്സ് ബേസ്ഡ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള മാർക്ക് അതിനെ നമ്മൾ ഗ്രേഡ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു കോഴ്സ് ഓപ്പൺ കോഴ്സ് എന്ന് പറയും. അതായത് ഇത് ഫിഫ്ത് സെമസ്റ്ററില് നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയി അവർ ഓഫർ ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ ഫിസിക്സ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സ്, എല്ലാ സബ്ജക്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഇങ്ങനെ ഓരോ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നയാളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് ഹിസ്റ്ററി ഒഴിച്ച് വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലും പോയി എടുക്കാൻ സാധിക്കും. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഇപ്പൊ ഇംഗ്ലീഷ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിന് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതിനെ കുറിച്ചുള്ള കോഴ്സാണ്. അപ്പൊ ബോട്ടണി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കൾട്ടിവേഷൻ, അതായത് നമുക്ക് ഏറ്റവും ലോവർ ലെവലിലുള്ള കൾട്ടിവേഷൻ നമുക്ക് അത്യാവശ്യം എന്താണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അല്ലെ ബഡ് ചെയ്യാൻ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ മഷ്റൂം കൾട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫിഫ്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത ടേം ആണ് പേരന്റ് ഡിപ്പാർട്ട്മെന്റ്. പേരന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബോട്ടണി അഗ്രി ബേസ്ഡ് മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നടത്തുന്നത്. അപ്പോൾ ആ കോഴ്സ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റിനാണ് പേരന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബി എസ് സി ബോട്ടണി ഒരു പ്രോഗ്രാമാണ്, ബി എസ് സി മാത്തമാറ്റിക്സ് ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ബി എക്കണോമിക്സ് ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രോഗ്രാം. നിങ്ങളുടെ ഇതൊക്കെ എപ്പോഴാണ് വരുന്ന ആവശ്യം വരുന്നത് ചോദിച്ചാലോ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തന്നെ പരീക്ഷ ആൻസർ ഷീറ്റിന്റെ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്യുമ്പോൾ നെയിം ഓഫ് ദി പ്രോഗ്രാം എന്ന് ഉണ്ട്. അപ്പൊ നെയിം ഓഫ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബി എ ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ ബി എ എക്കണോമിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ആയിരിക്കാം. ഇങ്ങനെ ഇപ്പൊ സെമസ്റ്റർ നമ്മൾ സെമസ്റ്റർ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ 19 working days മിനിമം വേണമെന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിംഗ് എക്സാം ഡേയ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇതെല്ലാം കൂടി ചേർന്ന് 90 ദിവസമാണ് നമുക്ക് വേണ്ടത് ഒരു ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ 90 ദിവസത്തിന്റെ ഒരു പ്രശ്നങ്ങൾ 90 ദിവസം കിട്ടാറില്ല. അതൊരു പ്രശ്നമായിട്ട് യൂണിവേഴ്സിറ്റി കരുതുന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട്
90 ദിവസം സേവിക്കാൻ വേണ്ടി നമ്മൾ ശനിയാഴ്ചകളിലും ബാക്കിയുള്ള അവധി ദിവസങ്ങളൊക്കെ ക്ലാസ് എടുക്കും. അത് അതൊക്കെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അടുത്ത വൊക്കേഷണൽ കോഴ്സ്. ഈ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ഒരു കോഴ്സ് അല്ല. ഇപ്പം ബോട്ടണിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ബിവോക്കിലുണ്ട്. അത് ബാക്കി ഡിപ്പാർട്ട്മെന്റുകാർ ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സ് അല്ല വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനെയാണ് നമ്മൾ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റാണ് ഇത് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ അറിയാവുന്ന കാര്യമാണ്, ഒരു നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് 6 സെമസ്റ്ററാണ്, 3 വർഷം കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ ചിലര് 12 സെമസ്റ്റർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി, പക്ഷെ എല്ലാവർക്കും അല്ല, എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില കേസുകളിൽ മാത്രം. അപ്പൊ അത് ഓഡ് സെമസ്റ്റർ ഉണ്ട്, ഈവൻ സെമസ്റ്റർ ഉണ്ട്. 1, 3, 5 ഓഡ് സെമസ്റ്റർ ഉണ്ട്, 2, 4, 6 ഈവൻ സെമസ്റ്ററുകളാണ് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കാര്യം. നിങ്ങൾക്ക് ഒരു ഡിഗ്രി കോഴ്സിൽ പഠിക്കാനുള്ള കോമൺ കോഴ്സ് 1 and 2. കോമൺ കോഴ്സ് എന്ന് പറയുമ്പോൾ, കോമൺ കോഴ്സ് 1 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്, അത് കമ്പൽസറി ആണ്. അതുപോലെ കോമൺ കോഴ്സ് 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് ഹിന്ദി ആൻഡ് മലയാളമാണ്. അതുപോലെ തന്നെ കോർ കോഴ്സ്, കോർ കോഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് കോർ കോഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോർ കോഴ്സ് ഇങ്ങനെ പേരൻസിനോട് ചോദിച്ചാൽ നമ്മൾ പണ്ട് മീൻ എന്ന് പറയുന്നതാണ്, മീൻ എന്ന് പറയും. ഇപ്പൊ അത് കോർ കോഴ്സ് ആണ് അതിന്റെ പേര്. പിന്നെ കോംപ്ലിമെന്ററി കോഴ്സ്, കോംപ്ലിമെന്ററി കോഴ്സ് എന്ന് പറയുമ്പോൾ സബ് എന്ന് നേരത്തെ പറയുന്നു. പിന്നെ കോംപ്ലിമെന്ററി കോഴ്സ് ബാർ വൊക്കേഷണൽ കോഴ്സ്. ഞാൻ പറഞ്ഞു വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇല്ല, ഇംഗ്ലീഷിലും ബോട്ടണിയിലും ഉള്ളൂ. പിന്നെ ഓപ്പൺ കോഴ്സ്, ഓപ്പൺ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കത്തില്ല. 5th സെമസ്റ്ററിൽ ഒരു പേപ്പർ നിങ്ങൾക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റിൽ പോയി പഠിക്കാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. ഇപ്പൊ മാത്തമാറ്റിക്സ് ഓഫർ ചെയ്യുന്നുണ്ട്, അതുപോലെ കൊമേഴ്സ് എല്ലാവരും ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് നോക്കി ചൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് കോഴ്സ് ഉണ്ട്. അതായത് 6th സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സ് വേണം. മിക്കവാറും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഒരു കോഴ്സ് നമ്മുടെ കോളേജിൽ സെലക്ട് ചെയ്തിട്ട് ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കാം. പക്ഷെ ബികോമിന് മാത്രം 3rd സെമസ്റ്റർ മുതല് ഈ ഇലക്ടീവ് കോഴ്സ് ഉണ്ട്. ഇപ്പൊ ചോയ്സ് ബേസ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർക്ക 5th സെമസ്റ്ററിലുള്ള ഒരു കോഴ്സാണെന്ന് ഓർക്ക. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക്, അതായത് നിങ്ങൾക്ക് ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ എക്സാമിനേഷനും ഉണ്ട്. അപ്പൊ ഇന്റേണൽ എക്സാമിനേഷനും എക്സ്റ്റേണൽ എക്സാമിനേഷനും 30% മാർക്ക്. ഇപ്പൊ ഇന്റേണൽ എക്സാമിന് 30%, 100 മാർക്ക്, എക്സ്റ്റേണൽ എക്സാമിനേഷൻ 100 മാർക്ക്, അങ്ങനെ വേണം നിങ്ങൾക്ക് പാസ്സാകാൻ. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് 35% കൂടുതൽ മാർക്ക് വേണം പാസ്സാകാൻ വേണ്ടി. മിനിമം 30% തിയറിക്ക് വേണം, അതുപോലെ മിനിമം 30% പ്രാക്ടിക്കലിന് വേണം, മിനിമം 30% ഇന്റേണൽ എക്സാമിനേഷൻ വേണം, മിനിമം 30% എക്സ്റ്റേണൽ എക്സാമിനേഷൻ വേണം. പക്ഷെ 30 മാത്രം പോലെ ഓവറോൾ വരുമ്പോത്തേന് 35% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഡിഗ്രിയുടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത കോഴ്സിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓർക്ക് ഡിഗ്രിയുടെ മേടിച്ചുകൊണ്ട് അടുത്ത കോഴ്സിലേക്ക് പോകാൻ പറ്റും നിങ്ങൾ ധരിക്കരുത്. കാരണം ഈ എ പ്ലസും എയും ഉള്ളവർ നിൽക്കുമ്പോൾ ഈ ഡിഗ്രേഡ് കിട്ടുന്നവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഡിഗ്രേഡ് എന്ന് പറയുന്നത് മിനിമമാണ്, കോഴ്സ് പാസ്സാകാൻ വേണ്ടിയുള്ള മിനിമമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിയും കിട്ടിയില്ലെങ്കിൽ എഫ് ഗ്രേഡ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ് ചെയ്ത് ഡി ഗ്രേഡിൽ, അതായത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എഫ് ഗ്രേഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഈ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതായത് സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് കൊമേഴ്സ് അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ള കോഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പൊ ഈ പ്രാക്ടിക്കൽ എക്സാമിനും ഇന്റേണൽ എക്സാമും ഉണ്ട്, എക്സ്റ്റേണൽ എക്സാമും ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാം നമ്മൾ നടത്തുന്നത് ഈവൻ സെമസ്റ്ററിന്റെ അവസാനം, അതായത് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ അതിന്റെ അവസാനമാണ്, ഫസ്റ്റ് ഇയറിന്റെ അവസാനമാണ് നമ്മൾ നടത്തുന്നത്. ഓരോ സെമസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം നടത്താറില്ല, യൂണിവേഴ്സിറ്റി നടത്താറില്ല. ഓരോ വർഷം ആനുവലായിട്ടാണ് പ്രാക്ടിക്കൽ എക്സാംസ് നടത്തുന്നത് എന്ന് കാര്യം ഓർത്തിരിക്കുക. പക്ഷെ ബാക്കി എല്ലാ തിയറി എക്സാം എല്ലാം ഓരോ സെമസ്റ്റർ എൻഡ് സെമസ്റ്ററിൽ നടത്തും. പ്രാക്ടിക്കൽ എക്സാം മാത്രം വർഷാവസാനം മാത്രമേ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത്. 7th സ്കെയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 95 above ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രേഡ് പോയിന്റ് 10. ദെൻ ഇൻ ബിറ്റ്വീൻ 85 and 95 A+, അതുപോലെ 75 to 85 A, ദെൻ B+,
ബി സി ഡി ആൻഡ് ഫൈനലി എഫ്. എഫ് ആണെങ്കിൽ ഫെയിൽഡ് എന്നാണ്, ഡി ആണെങ്കിൽ ജസ്റ്റ് പാസ്ഡ് പാസ്സാകും നമ്മൾ എക്സാമിനേഷൻ. അപ്പോൾ ഇന്ത്യൻ എക്സാമിനേഷനും എക്സ്റ്റേണൽ എക്സാമിനേഷനും ഈ ക്രൈറ്റീരിയ ഉണ്ട്. അതുപോലെ തന്നെ തിയറി എക്സാമിനേഷനും ഉണ്ട്, പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഉണ്ട്. ഈ ക്രൈറ്റീരിയ ഇത് ഓരോ കോഴ്സിന്റെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ 95 എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്, നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റായ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കാണും. ഇപ്പൊ നിങ്ങൾക്ക് 95 എബോവ് കിട്ടുവാണെങ്കിൽ ഇത് ഓരോ കോഴ്സിന്റെയും കാര്യത്തിലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റ്. അതായത് നിങ്ങൾ കോർ കോഴ്സ് എന്ന് പറയുമ്പോൾ കോർ കോഴ്സ് ഫസ്റ്റ് ഇയറിൽ ഒരു കോർ കോഴ്സ്, രണ്ട് കോംപ്ലിമെന്ററി കോഴ്സ്, ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു കോർ കോഴ്സ്, രണ്ട് കോംപ്ലിമെന്ററി കോഴ്സ്, സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു കോർ കോഴ്സ്, രണ്ട് കോംപ്ലിമെന്ററി കോഴ്സ്. അപ്പോൾ നിങ്ങൾ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഈ കോർ കോഴ്സിന്റെ മാർക്ക് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 95 എബോവ് ഉണ്ടെങ്കിൽ എസ് എന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് ഗ്രേഡ് കിട്ടും. അതാണ് യൂണിവേഴ്സിറ്റി തന്നെ വളരെ കുറച്ച് മാത്രം, ഒന്നോ രണ്ടോ പേർക്ക് ഓരോ സബ്ജക്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടാറുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ നല്ല ആവേശം വരുന്നത് നമ്മൾ ഒരു ഫിഫ്ത് സെമസ്റ്റർ വന്ന് കഴിയുമ്പോഴത്തേനാണ്. പക്ഷെ ഓൾറെഡി അപ്പോഴേക്കും നമ്മളുടെ മാർക്ക് അവിടെ വായി കഴിഞ്ഞു. അതായത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ, സെക്കൻഡ് സെമസ്റ്ററിന്റെ, തേർഡ് സെമസ്റ്ററിന്റെ, ഫോർത്ത് സെമസ്റ്ററിന്റെ മാർക്ക് ഓൾറെഡി നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഈ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും ഫോർത്ത് സെമസ്റ്ററിലും നിങ്ങൾക്ക് 95 എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിഫ്ത് സെമസ്റ്ററിലും സിക്സ് സെമസ്റ്ററിലും 95 കിട്ടിയാൽ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടത്തുള്ളൂ. വളരെ ചുരുക്കമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൂടെ നോക്കുകയാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ എസ് കിട്ടാറുള്ളൂ. അത് വളരെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് മുതലേ നമ്മൾ ഉത്സാഹിച്ച് പഠിച്ചാൽ മാത്രമേ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നമുക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് മറക്കരുത്. ഫസ്റ്റ് ഇയർ ഒക്കെ ഞാൻ ലാസ്റ്റ് സെമസ്റ്ററിലാണല്ലോ അല്ലെങ്കിൽ ഫിഫ്ത്ത് ലാസ്റ്റ് ഇയറിലാണല്ലോ കൂടുതൽ പഠിക്കാനുള്ളത് എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഒരിക്കലും പോസിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പൊ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അപ്പൊ എക്സ്റ്റേണൽ എക്സാമിനേഷനും ഉണ്ട്, ഇന്റേണൽ എക്സാമിനേഷനും ഉണ്ട്. അപ്പം രണ്ട് രീതിയിൽ നമുക്കിത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രാക്ടിക്കൽ ഉള്ള കോഴ്സുകൾ, പ്രാക്ടിക്കൽ ഇല്ലാത്ത കോഴ്സുകൾ. അപ്പൊ പ്രാക്ടിക്കൽ ഇല്ലാത്ത കോഴ്സ് മെയിൻ ആയിട്ടും ആർട്സ് ആണ്, ആർട്സ് കൊമേഴ്സ്. പ്രാക്ടിക്കൽ ഇല്ലാത്ത കോഴ്സിന്റെ നമ്മുടെ തിയറി മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ്. അതായത് എക്സ്റ്റേണൽ നമ്മൾ എഴുതി മേടിക്കേണ്ട, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതി മേടിക്കേണ്ട മാർക്ക് 80 ആണ്. അതിന്റെ ഇന്റേണൽ മാർക്ക് 20 ആണ്. ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. 80 മാർക്ക് നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി മേടിക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടി എന്ന് കരുതുക, നിങ്ങളുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ നിങ്ങൾ ഇന്റേണൽ എക്സാമിനേഷന് 5 മാർക്കേ കിട്ടിയുള്ളൂ എങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അറ്റൻഡൻസിന് 5 മാർക്കുണ്ട്, അസൈൻമെന്റിന് 5 മാർക്കുണ്ട്, അസൈൻമെന്റ്, വൈവ, സെമിനാർ, പിന്നെ 2 ടെസ്റ്റ് പേപ്പറും, ഒരു ടെസ്റ്റ് പേപ്പറിന് 5 മാർക്ക്, ഇത് അങ്ങനെ 10 മാർക്ക്, ടോട്ടൽ 20 മാർക്ക് കിട്ടി. 20 മാർക്കാണ് നിങ്ങൾക്ക് ഇന്റേണൽ വാല്യൂ, ഇന്റേണൽ മാർക്കായിട്ട് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ റെഗുലറായിട്ട് വന്നില്ല, റെഗുലറായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 90% മെയിൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെ, അസൈൻമെന്റ് നിങ്ങൾ ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് വെച്ചില്ല എങ്കിൽ, കറക്റ്റ് സമയത്ത് ആ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഡിലേ ആകുന്ന അനുസരിച്ച് ഈ മാർക്കും കുറഞ്ഞു കുറഞ്ഞിരിക്കും. ആദ്യ ദിവസം ആ കറക്റ്റ് ദിവസം വെക്കുവാണെങ്കിൽ നമുക്ക് 5 മാർക്ക് കിട്ടും. 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ 4 മാർക്കാകും. പിന്നെ മാർക്ക് കുറഞ്ഞു കുറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്കാകും. അങ്ങനെ 20 മാർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 15 മാർക്കായിരിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ പഞ്ചുലായിട്ട് ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. അറ്റൻഡൻസ് നിങ്ങൾ എന്നും വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെന്റ് നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. സെമിനാറും വൈവയുടെ കാര്യത്തിൽ തന്നെ, വൈവ ഏറ്റവും അവസാനം 6th സെമസ്റ്ററിലാണ് നമ്മൾ മെയിനായിട്ട് വൈവ നടത്തുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓപ്ഷൻ ഉണ്ട് തോന്നി അസൈൻമെന്റ് നടത്തുക, അല്ലെങ്കിൽ സെമിനാർ നടത്തുക, അല്ലെങ്കിൽ വൈവ നടത്തുക. നോർമലി യൂണിവേഴ്സിറ്റി റെഗുലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ അസൈൻമെന്റ് നടത്തുക, 5ാമത്തെ സെമസ്റ്ററിൽ സെമിനാർ നടത്തുക, 6ാമത്തെ സെമസ്റ്ററിൽ വൈവ നടത്തുക. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച ആ സെയിം കോഴ്സ് അല്ലെ, സെയിം കണ്ടന്റ് ഡിഗ്രിയിൽ റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറയാൻ 90 ആണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് വേണ്ടത്. 90 നമുക്ക് കിട്ടാറില്ല പലപ്പോഴും. 75 ദിവസമൊക്കെ നമുക്ക് വർക്കിംഗ് ഡേയ്സ് കിട്ടുന്നത്.
അങ്ങനെയുള്ള അവസരങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ വേണ്ടിയോ അസൈൻമെന്റ് എടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് തരാറുണ്ട്. രണ്ട് കാര്യമാണ്, ഒന്ന് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്, രണ്ടാമത്തെ കാര്യം ഇങ്ങനെ നിങ്ങൾ സെമിനാർ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടുകയാണ്, അതായത് ഒരു പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഒരു എക്സ്പോഷർ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾക്ക് സെമിനാർ തരാറുണ്ട്. ആസ് പെർ യു ജി യൂണിവേഴ്സിറ്റി റെഗുലേഷൻ നാല് സെമസ്റ്ററിൽ അസൈൻമെന്റും അഞ്ചാമത്തെ സെമസ്റ്ററിൽ സെമിനാറും ആറാമത്തെ സെമസ്റ്ററിൽ വൈവേവാണ്. അപ്പോൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ, അതായത് ആർട്സ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് ടോട്ടൽ മാർക്ക് 100 അതിൽ 80 നിങ്ങൾക്ക് പരീക്ഷ എഴുതി മേടിക്കാം, യൂണിവേഴ്സിറ്റി എക്സാം എഴുതി മേടിക്കാം. ബാക്കിയുള്ള 20 ഈ പല കമ്പോണന്റിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, അറ്റൻഡൻസ്, അസൈൻമെന്റ്, ടെസ്റ്റ് പേപ്പർ. നമ്മൾ ഒരു സെമസ്റ്ററിൽ 2 ടെസ്റ്റ് പേപ്പർ നടത്താറുണ്ട്. ടെസ്റ്റ് പേപ്പർ ചിലപ്പോൾ 2 കൂടുതൽ ഉണ്ട്, അതായത് എന്തെങ്കിലും കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോകുകയോ അല്ലെങ്കിൽ ആബ്സെന്റ് ആവുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷ എഴുതും. നിങ്ങൾക്ക് ക്ലാസ്സിൽ പൊതുവെ മാർക്ക് കുറവാണെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതും. അപ്പൊ അങ്ങനെ ഇന്റേണൽ എക്സാമിനേഷന്റെ മാർക്ക് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഇരിക്കുന്നത്. അപ്പൊ കൂടുതൽ ഇന്റേണൽ മാർക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ മാർക്കിനെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് മാക്സിമം ഇന്റേണൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, അതിന്റെ തിയറി മാർക്ക് 60 തിയറി പരീക്ഷയുടെ 60 അതിന്റെ ഇന്റേണലിലെ മാർക്ക് 15. അപ്പൊ കമ്പോണന്റ് സെയിം തന്നെയാണ്, ഇവിടെ അറ്റൻഡൻസിന് 5, അസൈൻമെന്റ് അതിന് 2, ടെസ്റ്റ് പേപ്പറിന് 4, അങ്ങനെ 2 ടെസ്റ്റ് പേപ്പർ. അപ്പൊ ഇതാണ് തിയറിയുടെ കാര്യത്തിൽ. അറ്റൻഡൻസിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിന്റെ ടോട്ടൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ 40, ഇന്റേണൽ എക്സാമിനേഷൻ 10. അറ്റൻഡൻസിന് മാർക്കുണ്ട്, ടെസ്റ്റ് പേപ്പറിന് മാർക്കുണ്ട്, റെക്കോർഡ് അതായത് പ്രാക്ടിക്കൽ ഉള്ളതിന് റെക്കോർഡിന് മാർക്കുണ്ട്. അത് കറക്റ്റ് സമയത്ത് പറയുന്ന പോലെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കും. പഞ്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ എസൻഷ്യൽ ആണ്. കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഡിലേ ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിനെയും ബാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം പോലെയല്ല, ഇപ്പൊ ടീച്ചേഴ്സ് ഒരു കാര്യം ഇന്ന ദിവസം വെക്കണമെന്ന് പറയും, നിങ്ങളെ നിങ്ങളുടെ പുറകെ നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ടീച്ചർ പറയും ഇന്ന ദിവസം വെക്കണം, അപ്പം നിങ്ങൾ അത്ര പേര് വെക്കുന്നുണ്ട്, അത് ടീച്ചർ മാർക്ക് നോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ വെക്കണം പറയാൻ പറഞ്ഞ് നടക്കത്തില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു ഡേറ്റ് വന്നാൽ ആ ഡേറ്റ് നിങ്ങൾ കൊണ്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ ഡിലേ ആകുന്ന അനുസരിച്ച് നിങ്ങളുടെ മാർക്കും കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കുട്ടികളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് തന്നെ എടുക്കുക, കറക്റ്റ് സമയത്ത് വെച്ച് ഫുൾ മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻ സെമസ്റ്റർ, നമ്മുടെ 6th നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് വളരെ ഉയർന്ന ഒരു 80%, 100 അതിൽ 80 എക്സ്റ്റേണലും 20 ഇന്റേണലുമാണ്. അപ്പൊ നമ്മളുടെ നിങ്ങളുടെ പെർഫോമൻസ് അല്ലെ, നിങ്ങൾ എങ്ങനെയാണ് പ്രോജക്ട് എഴുതി വെക്കുന്നത്, അതിന്റെ കണ്ടന്റ് അവർ പറയുന്ന ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽസ് എൻകൗണ്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു ഫോമാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണല് 50 കിട്ടും. പിന്നെ ഇതിനെ ബേസ് ചെയ്തൊരു വൈവ ഉണ്ട്, അതായത് പുറത്തെ കോളേജിൽ നിന്ന് വന്ന എക്സ്റ്റേണൽ എക്സാമിനാർ ഒരു വൈവ നടത്തും. ഈ വൈവയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത വൈവയാണ്, നിങ്ങൾ ചെയ്തത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി ഒരു വൈവയാണ്, അത് കോപ്പി അടിച്ചതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് 30 അങ്ങനെ ടോട്ടൽ 80 എക്സ്റ്റേണൽ എക്സാമിന് വരും, പിന്നെ 20 ഇന്റേണലാണ്. അതിന് പഞ്ച്വാലിറ്റിക്ക് മാർക്കുണ്ട്, എക്സ്പെരിമെന്റേഷൻ ഓർ ഡാറ്റ കളക്ഷൻ മാർക്കുണ്ട്, നോളജിന് മാർക്കുണ്ട്, റിപ്പോർട്ടിന് മാർക്കുണ്ട്. ഇപ്പൊ ടീച്ചർ വന്ന് വന്ന് പറയുന്ന ദിവസം ഇന്ന് ഒരു ഗ്രൂപ്പിൽ 5 5 കാണത്തുള്ളൂ, 5 ഇന്ന ദിവസം തന്നെ അത് മീറ്റ് ചെയ്യണം, നിങ്ങളുടെ പ്രോഗ്രസ് എത്രമാത്രം ആയി എന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലാതിരുന്നാൽ ഈ പഞ്ച്വാലിറ്റിയുടെ മാർക്ക് അവിടെ കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റ കളക്ഷൻ എക്സ്പെരിമെന്റേഷനോ നിങ്ങൾ ചുമ്മാ നെറ്റിന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് നമ്മള് ഇപ്പോൾ ഇപ്പം തൊടുപുഴയിലുള്ള ഏതെങ്കിലും കാര്യം നമ്മൾ ചുമ്മാ മനസ്സിൽ തോന്നുന്നു വെച്ച് എഴുതുകയാണെങ്കിൽ ഡാറ്റ കളക്ഷൻ ഒക്കെ ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊരു മാർക്ക് കുറയും. പിന്നെ നിങ്ങളോട് നിങ്ങൾ കളക്ട് ചെയ്ത കാര്യം നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ തന്നെയാണ് കളക്ട് ചെയ്തത്, അപ്പോൾ അതെന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ നിങ്ങളുടെ മാർക്ക് വീണ്ടും അവിടെ കുറയും. ഏറ്റവും അവസാനം നിങ്ങൾ ഫൈനൽ റിപ്പോർട്ട് ആക്കി വെക്കണം, അതിന് 5. അപ്പൊ ഇത് ഈ പഞ്ച്വാലിറ്റി, എക്സ്പെരിമെന്റേഷൻ, നോളജ്, റിപ്പോർട്ട് എന്ന് പറയുന്നത്
നമ്മുടെ കോളേജിൽ നിങ്ങളുടെ ഗൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ടീച്ചറിൻ്റെ ലഭിക്കുന്ന മാർക്കാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുവാണെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കുറയും. ഈ കാര്യമാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമ്മൾ നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വിടുന്നതിന് മുമ്പ് നമ്മളെ ഇന്റേണൽ എക്സാമിനേഷൻ ഒക്കെ നടത്തി ഇത് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്തിട്ട് മാത്രമേ വിടത്തുള്ളൂ. ഇതാണ് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. അതായത് പ്രാക്ടിക്കൽ ഉള്ള പരീക്ഷയ്ക്ക് 60 മാർക്കേ ഉള്ളൂ, പ്രാക്ടിക്കൽ ഇല്ലാത്ത പരീക്ഷയ്ക്ക് 80 മാർക്കാണ്. അപ്പൊ ഷോർട്ട് ആൻസർ വ്യത്യാസമൊന്നുമില്ല. ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ള പരീക്ഷയ്ക്കാണെങ്കിൽ ഷോർട്ട് ആൻസർ 1 മാർക്കേ ഉള്ളൂ, അതായത് എ പാർട്ടിന് 1 മാർക്കേ ഉള്ളൂ. പ്രാക്ടിക്കൽ ഇല്ലാത്ത എക്സാമിനേഷൻ ആണെങ്കിൽ എ പാർട്ടിന് 2 മാർക്കേ ഉള്ളൂ. അത് മാത്രമേ വലിയ വ്യത്യാസമുള്ളൂ. പിന്നെ എസ് ഐ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാല് സയൻസിന്റെ ആണെങ്കിൽ പ്രാക്ടി അത് 10 മാർക്കാണ്. എസ് ഐക്ക് 10 മാർക്കാണ്. പക്ഷേ ആർട്സ് വിഷയങ്ങൾക്ക് എസ് ഐക്ക് 15 മാർക്കാണ്. ഇതേ ഉള്ളൂ കാര്യമായ വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി ഇതൊക്കെ നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്തിട്ടേ എക്സാമിനേഷൻ എടുത്തുള്ളൂ. നമുക്ക് എ ബി സി എന്ന 3 പാർട്ടാണുള്ളത്. ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ് ഐ, അതുപോലെ തന്നെ എസ് ഐ. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കോളേജ് കലണ്ടർ കിട്ടിക്കഴിയുമ്പോൾ, നമ്മുടെ കോളേജ് ഡയറി കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ടീച്ചേഴ്സിനൊക്കെ ചോദിക്കാം. അപ്പൊ പ്രോജക്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ബോട്ടണി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയുടെ ഏരിയ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾ ഇപ്പം ബികോം എന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നതെങ്കിൽ ബികോമുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കെമിസ്ട്രി ആണ് പഠിക്കുന്നത് എങ്കിൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റാണ് ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്സോ മാത്തമാറ്റിക്സോ ചെയ്യാൻ സാധിക്കത്തില്ല. കേരളം നിങ്ങളുടെ കോർ കോഴ്സ് ഏതാണ് ആ കോർ അല്ലെങ്കിൽ കോർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ ഫസ്റ്റ് ഇയറിന്റെ അവസാനത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് ടീച്ചറിനോട് ഡിസ്കസ് ചെയ്ത് മേടിക്കാൻ പറ്റും. കൊടുക്കണം, അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ഇതിന്റെ ഫൈനൽ എന്ന് പറയുന്നത് സെമസ്റ്റേ ഉള്ളൂ. അതുപോലെ മാർക്ക് എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് 90 above ആണെങ്കിൽ ഫുൾ മാർക്ക്, നിങ്ങൾക്ക് ഒക്കെ വരാതിരുന്നെങ്കിൽ 4 മാർക്ക്, 75% അല്ലെങ്കിൽ 1 മാർക്കേ ഉള്ളൂ. അപ്പൊ 75 താഴ്ന്നു പോയാൽ എന്താ സംഭവിക്കുന്നത്? 75 താഴ്ന്നു പോയാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 72% മാർക്കേ ഉള്ളൂ. അറ്റൻഡൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നിങ്ങളെ നഷ്ടപ്പെട്ടി 90 വരെയൊക്കെ 4 മാർക്ക് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. അസൈൻമെന്റ് കാര്യം രണ്ട് ില്ല എന്ന് തോന്നുവാണെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ ഉള്ള അവസരമുണ്ട് എന്ന കാര്യത്തിൽ ഓർത്തിരിക്കും. യാതൊരു വഴിയില്ല നിങ്ങൾ പറയുന്നതെങ്കിൽ അത് കാര്യമുണ്ട്. അപ്പോൾ ഈ കമ്പോണന്റ് അല്ല ജില്ലാ മാത്രം നിങ്ങൾക്ക് ഇന്റർ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 75% മിനിമം വേണം. എക്സാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചില സ്പോർട്സുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഇത്രയും മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. 75% ചില സെമസ്റ്ററുകളിൽ കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പോകും അങ്ങനെ പ്രാക്ടീസിനൊക്കെ പോയാൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടോണേഷൻ എന്ന് പറയാം, അതായത് നിങ്ങൾക്ക് ഇത്ര ശതമാനം മാർക്ക് അറ്റൻഡൻസ് വേണം,
അങ്ങനെ ഒരു നമുക്ക് ഒരു കംപ്ലൈന്റ് നമ്മുടെ നമുക്ക് ജെനുവിൻ ആണെങ്കിൽ നമ്മുടെ സ്പോർട്സിന് പോയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 ദിവസത്തെ അറ്റൻഡൻസ് അവര് തരും. നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ജെനുവിൻ ആണെന്ന് തോന്നുവാണെങ്കിൽ 10 ദിവസത്തെ അറ്റൻഡൻസ് തരും. പക്ഷേ ഈ 10 ദിവസത്തെ അറ്റൻഡൻസ് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് കണക്കാക്കാൻ വേണ്ടി തരത്തില്ല, കൂട്ടത്തില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോഴ 100-ൽ 70 ദിവസത്തെ അറ്റൻഡൻസ് ഉണ്ടെന്ന് കരുതുക. ഷോർട്ടേജ് ആണ്, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മെഡിക്കൽ ഗ്രൗണ്ടിൽ ഒരു ലീവ് കിട്ടി, നിങ്ങൾക്ക് 10 ദിവസത്തെ ഒരു ലീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 70-ഉം ആ 10 ദിവസവും കൂടെ കൂട്ടി 80 ദിവസം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും, ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ കാര്യം ഓർത്തിരിക്കുക. പക്ഷേ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു കാര്യം, ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് ഷോർട്ടേജ് വരിക. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ആ അറ്റൻഡൻസ് നിങ്ങളുടെ ഇന്റേണൽ മാർക്കിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. ആ കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ ഇന്റേണൽ മാർക്കൊക്കെ ഇന്റേണൽ എക്സാമിനേഷൻ ഒക്കെ തോറ്റു പോയാൽ നല്ല പ്രൊസീജിയർ അടച്ച് വീണ്ടും അടുത്ത വർഷം ഈ ഇന്റേൺ എക്സാമിനേഷൻ എഴുതണം. അത് ലോങ് പ്രൊസീജിയർ ആണ്, അത് നമ്മളെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും പോകരുത്. ഇന്റേൺ എക്സാമിനേഷൻ ആദ്യത്തെ ചാൻസിൽ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ. നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ പരീക്ഷ എഴുതാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിലേക്ക് കയറാൻ പറ്റും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ അടുത്ത വർഷം പരീക്ഷ എഴുതി എടുത്താൽ മതി. ഇപ്പൊ ഇന്റേണൽ മാർക്ക് നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് റീഡു ചെയ്യാം, റീഡു ചെയ്ത്. പക്ഷെ നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ ഇന്റേണൽ എക്സാമിനേഷൻ തോറ്റു പോയെങ്കിൽ നിങ്ങൾക്ക് റീഡു ചെയ്ത് എക്സാമിനേഷൻ എഴുതാം. പക്ഷെ ഇന്റേണൽ മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം ഇല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ സി ബി എസ് ഇസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സി ബി എസ് ഇസിന്റെ കോർഡിനേറ്റർ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ടീച്ചറായ എമ്മി ടീച്ചറാണ്. ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ എമ്മി ടീച്ചറാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ബന്ധപ്പെടാം. വലിയ ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം കോളേജുകളിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഒരു ക്ലബാണ് നമ്മുടെ ഭൂമിത്ര സേന ക്ലബ്ബ്. അതിന്റെ ചാർജും ഞാൻ തന്നെയാണ്. അതിനെ കുറിച്ചും പറഞ്ഞ് ഞാൻ എന്റെ പ്രസന്റേഷൻ അവസാനിപ്പിച്ചോളാം. നമ്മുടെ കോളേജില് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്ലബാണ് ഭൂമിത്ര സേന. നമ്മുടെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബാണ് ഭൂമിത്ര സേന ക്ലബ് എന്ന് പറയുന്നത്. 2011 തൊട്ട് നമ്മുടെ കോളേജിൽ ഉണ്ട് ഈ ക്ലബ്. ഉണ്ട്, വളരെ ആക്റ്റീവായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു. നമുക്ക് ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കോർഡിനേറ്റേഴ്സ് ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യം ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ള ഒരു ക്ലബാണ് ഭൂമിത്ര സേന ക്ലബ് എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ടൊക്കെ വളരെ കാര്യമായിട്ട് വളരെ വൃത്തിയായിട്ട് അയച്ചു കൊടുക്കുവാണെങ്കിൽ അവർ നമുക്ക് ഫണ്ട് തരും. അതുപോലെ തന്നെ നല്ല നല്ല ക്ലാസുകളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മുടെ നേച്ചർ ക്ലബ് എന്ന് പറയുന്നത് നമുക്ക് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബാണ് നേച്ചർ ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് രജിസ്ട്രേഷൻ ഉണ്ട്. നേച്ചർ ക്ലബും ഭൂമിത്ര സേന ക്ലബും ക്ലബ് ഒരുമിച്ചാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ ഭൂമിത്ര സേന ക്ലബിന്റെ എയിം എന്ന് പറയുന്നത് വളരെ ലോക്കലായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളെ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നതാണ്. അതായത് ഇവിടെ എന്തെങ്കിലും പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ് തോട് പൊല്യൂഷനാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്, അങ്ങനെ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയായിട്ടും ഭൂമിത്ര സേന ക്ലബ് നമ്മള് ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നത്. നമ്മള് സർവേ നടത്താറുണ്ട്, അതുപോലെ നമ്മൾ പല എക്കോ സിസ്റ്റം വിസിറ്റ് ചെയ്യാറുണ്ട്, ക്ലീനിങ് ക്യാമ്പയിനിങ് നടത്താറുണ്ട്. നമ്മൾ 2011 നമ്മുടെ അൺഎയ്ഡഡ് വിഭാഗത്തിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അത് 2014 തൊട്ട് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ വർഷം തുടങ്ങുമ്പോഴും ക്യാമ്പയിനിങ് നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് സംഘടിപ്പിക്കും. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു മിനിമം 20 മാക്സിമം 50, അതിനിടയിലുള്ള കുട്ടികൾക്ക് ഈ
ക്ലബിന്റെ മെമ്പർഷിപ്പ് എടുക്കാം. നമ്മൾ സാധാരണ ഈ ക്യാമ്പയിനിങ്ങുകളും ഫീൽഡ് ട്രിപ്പുകളൊക്കെ നടത്താറുണ്ട്, ക്ലീനിങ് ക്യാമ്പയിനുകൾ നടത്താറുണ്ട്, ഫീൽഡ് ട്രിപ്പുകൾ നടത്താറുണ്ട്, നേച്ചർ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നടത്തുന്ന കാര്യങ്ങൾ. നമ്മൾ നടത്തിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ചിറ്റാനെക്കുറിച്ച് സർവേ നടത്തിയായിരുന്നു, പല എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുമായിട്ട് നമ്മൾ പല ഇന്റർവ്യൂ നടത്തിയായിരുന്നു, നമ്മുടെ സി ആർ നീലകണ്ഠൻ കോളേജിൽ വന്നായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നടത്താറുണ്ട്. പല എക്സ്പെർട്ട് ആൾക്കാരാണ് നമ്മൾ നേരത്തെ നടത്തിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട പല സെലിബ്രേഷൻ മത്സരങ്ങൾ നടത്തും, മത്സരങ്ങൾ നടത്തി അതിനുള്ള നമ്മൾ ക്യാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും. നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ രണ്ടാണ്. ഒരു കുട്ടി, അതായത് മെമ്പർഷിപ്പ് വേണമെങ്കിൽ ഒരു 10 രൂപ അവന് മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് അസിസ്റ്റൻസും ഉണ്ട്. നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് തരും. അപ്പൊ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി സ്നേഹികളെ മെയിനായിട്ടും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം, നിങ്ങൾക്ക് നമുക്ക് പ്രകൃതിയായ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കണം ആഗ്രഹമുള്ള കുട്ടികൾ മാത്രം, അതായത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത, പക്ഷേ ഇത് അങ്ങനത്തെ ഗ്രേസ് മാർക്കുകളൊന്നുമില്ല. കാരണം താല്പര്യമുള്ള കുട്ടികളെ മാത്രം നമ്മൾ ഈ ക്യാമ്പ് ഈ നമ്മുടെ ഓർഗനൈസേഷൻ ഭൂമിത്ര സേനയിലേക്ക് എടുക്കാറുള്ളൂ. അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നീല് വഴിയോ ഇതിന്റെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ സർക്കുലേറ്റ് ചെയ്യും. ഇതിന്റെ നമ്മുടെ ഈ വളരെ നന്ദി മൈക്കിൾ സാർ. സാർ വളരെ വിശദമായിട്ട് നമ്മൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇപ്പം തന്നെ നമ്മൾക്ക് ഡൗട്ടുകൾ ഇല്ലാത്ത രീതിയിലാണ്. അതോടൊപ്പം ഭൂമിത്ര സേനയെ കുറിച്ചും അതിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചും. ഇനി അടുത്തത് നാഷണൽ സർവീസ് സ്കീം, നാഷണൽ സർവീസ് സ്കീം സേവന സന്നദ്ധതയും തുടർന്ന് നമ്മുടെ അതിന്റെ കോർഡിനേറ്റർ ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനുമായ ജോജി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട പ്രദേശ് സാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീമിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കോ പൊതുജനത്തിനോ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നാഷണൽ ഏജൻസി, ഒരു നാഷണൽ ഏജൻസി നടത്തിയ ഒരു സർവേയിൽ ആളുകൾ, സാധാരണക്കാർ പോലും ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഇന്ത്യയിലെ സംഘടനകൾ ഏത് എന്നുള്ള ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉത്തരം നൽകിയ ഒരു പേരായിരുന്നു നാഷണൽ സർവീസ് സ്കീം എന്നുള്ളത്. അപ്പൊ ഈ ഒരു നാഷണൽ സർവീസ് സ്കീം നമ്മുടെ കോളേജിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നാഷണൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ നാഷണൽ സ്കീം ഓരോ വർഷവും നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഈ ഒരു പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, സ്ക്രീനിൽ തന്നെ ഏറ്റവും വലിയ അക്ഷരത്തിൽ കാണുന്നത് നോട്ട് മീ ബട്ട് യു എന്ന് പറയുന്ന ഒരു അർത്ഥവാക്യമാണ്. അതിൽ തന്നെ എന്താണ് NSS എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കായിട്ട് സമൂഹത്തിനായിട്ട് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുവേണ്ടിയുള്ള
വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനമാണ് ശരിക്കും നാഷണൽ സർവീസ് സ്കീമിലൂടെ ഓരോ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീമിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1969 സെപ്റ്റംബർ മാസം 24 തീയതി ഗാന്ധിജിയുടെ ജന്മ ശതാബ്ദി വർഷത്തിലാണ്, ഡേറ്റ് അതല്ല എങ്കിലും ജന്മശതാബ്ദി വർഷത്തിലാണ് നാഷണൽ സർവീസ് സ്കീം ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ആരംഭിക്കുന്നത്. പിന്നീട് അത് ഹയർ സെക്കൻഡറി തലത്തിലേക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും 1969 സെപ്റ്റംബർ മാസം 24 തീയതി നാഷണൽ സർവീസ് സ്കീം ആരംഭിക്കുന്നു. പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള, കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് യുവജന കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വോളണ്ടറി അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഇതര സംഘടനകളെ, ക്യാമ്പസുകളിലുള്ള സംഘടനകളെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടന കൂടിയാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. 38 ലക്ഷം വിദ്യാർത്ഥികളാണ്, ഏകദേശം 40 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും നാഷണൽ സർവീസ് സ്കീമിന്റെ അംഗങ്ങളായി പരിശീലനം നേടി സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി ക്യാമ്പസുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. 369 യൂണിവേഴ്സിറ്റികളിൽ, 16,331 കോളേജുകളിൽ ഒക്കെയായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഇതര വിദ്യാർത്ഥി സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത്. ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ടു അണ്ടർസ്റ്റാൻഡ് ദി കമ്മ്യൂണിറ്റി ഇൻ വിച്ച് വി ലീവ് ആൻഡ് വർക്ക്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു സമൂഹത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ലോക്ക്ഡൌൺ ആണ്, നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും എന്നല്ല പറയുന്നത്, എങ്കിൽ കൂടിയും പല വിദ്യാർത്ഥികളും എന്താണ് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം പബ്ജി, ഫൗജി തുടങ്ങിയ ഗെയിമുകളിലൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ട്, കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതിന് പലപ്പോഴും പല വിദ്യാർത്ഥികളും വിമുഖരാകാറുണ്ട്. അത് ഈ ലോക്ക്ഡൌൺ അവസാനിച്ചാലും പല വിദ്യാർത്ഥികളുടെയും സാഹചര്യങ്ങളും, നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വിദ്യാർത്ഥികളുടെ ജീവിതം പലപ്പോഴും തങ്ങളുടെ വീടിന്റെ 4 ചുവരുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് മാറി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ആ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നാഷണൽ സർവീസ് സ്കീം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന, നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽഫ്സ്. അപ്പൊ നമ്മൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുറവുകള്, നമ്മൾക്കുള്ള നേട്ടങ്ങള്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങള്, കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതാണ് രണ്ടാമത് ലക്ഷ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞു വെക്കുന്നത് ടു ഐഡന്റിഫൈ ദി നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. നമ്മൾ പലപ്പോഴും ദത്ത് ഗ്രാമങ്ങൾ, അതിനെ കുറിച്ച് പിന്നീട് പറയാം, പലപ്പോഴും നമ്മൾ ദത്ത് ഗ്രാമങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമൂഹത്തിലേക്ക് ചെന്നെത്തുമ്പോൾ ഭരണാധികാരികൾക്കോ മറ്റും മനസ്സിലാക്കാൻ പറ്റാത്ത മൈക്രോ ലെവൽ ആയിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള പ്രശ്നങ്ങളെ ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഇവയെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ സമൂഹത്തെ മനസ്സിലാക്കാൻ, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നാഷണൽ സർവീസ് സ്കീം നമ്മളെ വളരെ കൃത്യമായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പറഞ്ഞു വെക്കുന്നത് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സോഷ്യൽ ആൻഡ് സിവിക് റെസ്പോൺസിബിലിറ്റി. സ്വാഭാവികമായിട്ടും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ചെടുക്കാൻ പറ്റുന്നതാണ് പൗരബോധവും സാമൂഹ്യ ബോധവും എന്ന് പറയുന്നത്. അതെല്ലാം NSS ലക്ഷ്യങ്ങളായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് പറയുന്നത് ടു യൂട്ടിലൈസ് ദെയർ നോളജ് ഇൻ ഫൈൻഡിങ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അവയ്ക്കുള്ള പരിഹാരങ്ങൾ കൂടി കാണണം. ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള, ഏറ്റവും ചിന്താശേഷിയുള്ള ഒരു പ്രായത്തിലൂടെയാണ് ക്യാമ്പസിലെ ഡിഗ്രി വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളും എല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ പലപ്പോഴും മറ്റു പലർക്കും കണ്ടെത്താൻ പറ്റാത്ത സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ, പല പ്രശ്നങ്ങളുടെയും പരിഹാര മാർഗങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കണ്ടെത്താനും അധികാരികളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്കെല്ലാം സാധിക്കും. ഇതും NSS ഒരു ലക്ഷ്യം തന്നെയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ടു ഡെവലപ്പ് കോമ്പീറ്റൻസ് ആൻഡ് ഗ്രൂപ്പ് ലിവിംഗ് ആൻഡ് ഷെയറിംഗ് മെന്റാലിറ്റി ഓഫ് ദി
സ്റ്റുഡൻസ്. അപ്പൊ വിദ്യാർത്ഥികൾക്കിടയിൽ ഗ്രൂപ്പ് ലിവിംഗ് എങ്ങനെ സാമൂഹികമായിട്ട് ജീവിക്കാം, നിങ്ങൾക്ക് ധാരാളം ക്യാമ്പുകൾ ഉണ്ടാവും, ക്യാമ്പുകളിൽ നിന്ന് ഷെയറിംഗ് മെന്റാലിറ്റീസ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു സാമൂഹിക ജീവിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ള അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും എൻ എസ് എൻസിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. സമയക്കുറവ് മൂലം ഞാൻ ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. നാഷണൽ സർവീസ് സ്കീമിൽ നിങ്ങൾ അംഗങ്ങളായി കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരുന്നത്. ആ രണ്ട് വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു വളരെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് നാഷണൽ സർവീസ് സ്കീമിന്റേതായിട്ടുള്ളത്. ഒന്നാമതായിട്ടുള്ളത് റെഗുലർ ആക്ടിവിറ്റീസ്. റെഗുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് വർഷവും ഒരു നാഷണൽ സർവീസ് സ്കീം മെമ്പറായി എൻറോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വർഷക്കാലവും കുറഞ്ഞത് 120 മണിക്കൂർ വീതം ഓരോ വർഷവും നിങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിനായിട്ടുള്ളതും ക്യാമ്പസിനായിട്ടുള്ളതുമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം 120 മണിക്കൂർ എങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് ഏറ്റവും കുറഞ്ഞ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കാവുന്നതാണ്. കുറഞ്ഞത് 120 മണിക്കൂർ എങ്കിലും ആക്റ്റീവായിട്ട് നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം. അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തെ വർഷം നിങ്ങൾക്കുള്ള 7 ദിവസം മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ക്യാമ്പാണ്, ആനുവൽ സ്പെഷ്യൽ ക്യാമ്പ്. ആ സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി റെസിഡൻഷ്യൽ ക്യാമ്പാണ്. താമസിച്ച് ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ദത്തെടുക്കുന്ന ഗ്രാമങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ആ ക്യാമ്പുകളിൽ പങ്കാളികളായി 120 മണിക്കൂർ എങ്കിലും നിങ്ങൾ അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഓരോ ക്യാമ്പുകളിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കാവുന്നതാണ്. ഓരോ വർഷവും ഓരോ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. യൂത്ത് എഗെയിൻസ്റ്റ് ഫാമിംഗ്, ഭക്ഷ്യക്ഷാമത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ. നമ്മുടെ കോളേജ് ഉൾപ്പെടെ ജൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ദത്ത് ഗ്രാമങ്ങളിൽ പോയി കൃഷി നിലങ്ങൾ ഒരുക്കാൻ സഹായിക്കുകയും കൃഷി ആരംഭിക്കാനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെതായിട്ട് നമ്മൾ ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. ഇനി നാഷണൽ സർവീസ് സ്കീം ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നും വിശദീകരിക്കാൻ സമയമില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ശ്രമദാൻ ക്ലീനിങ്, രണ്ടാമതായിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഏകദേശം NSS വോളണ്ടിയേഴ്സ് തന്നെ ഏകദേശം 45 യൂണിറ്റ് ബ്ലഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി അവരെയും ഒക്കെ ആയിട്ട് ഏകദേശം 200 ന് മേളിൽ യൂണിറ്റ് ബ്ലഡ് പല ആവശ്യമുള്ള ആശുപത്രികൾക്കായിട്ട് നൽകാനായിട്ട് ഒക്കെ നമുക്ക് സാധിച്ചു. അടുത്തതായിട്ട് ഐ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 200 ആളുകൾ കണ്ണ് പരിശോധിപ്പിക്കുകയും 24 പേർക്ക് തികച്ചും സൗജന്യമായി, വണ്ടിക്കൂലി ഉൾപ്പെടെ തികച്ചും സൗജന്യമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് കാറ്ററാക്ട് സർജറി നടത്തി കൊടുക്കാനും നാഷണൽ സർവീസ് സ്കീമിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടുള്ള അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ നമ്മൾ അപ്പോഴപ്പോൾ നൽകാറുണ്ട്. പ്രളയം വന്ന സമയത്തും ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ NSS വോളണ്ടിയേഴ്സ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു സന്നദ്ധ സേന സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ നമ്മുടെ സെന്റ് തോമസ് കോളേജിലെ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയറിൽ NSSലുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിൽ വളരെ കൃത്യമായിട്ട് എൻറോൾ ചെയ്യുകയുണ്ടായി. ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങൾക്കായിട്ടും നമ്മുടെ NSS വിദ്യാർത്ഥികൾ ഇറങ്ങുന്നതാണ്. അടുത്തതായിട്ട് വില്ലേജ് അഡോപ്ഷനെ കുറിച്ചാണ്, ഞാൻ അതിന്റെ വിസ്തീർണത്തിലേക്ക് പോകുന്നില്ല. ഒരു ദത്ത് ഗ്രാമം നമ്മളെടുത്ത് അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരു ഓറിയന്റേഷൻ നൽകുന്നതായിരിക്കും. അടുത്തതായിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളൊരിക്കലും നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള ലക്ഷ്യം വെച്ച് മാത്രമല്ല NSS ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരെ
അംഗീകാരങ്ങൾ തേടിയെത്തിക്കോളും. അപ്പൊ അത്തരത്തിലുള്ള അവാർഡുകളെ കുറിച്ചും റെക്കഗ്നിഷനുകളെ കുറിച്ചുമുള്ള ഒരു ചെറിയൊരു വിവരണമാണ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പറ്റും. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പോയി താമസിക്കാം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സുമായിട്ട് പരിചയപ്പെടാം. ശരിക്കും ഒരു സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ഒരു സമ്മേളനം നടക്കുന്ന വേദികളാണ് നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പുകൾ. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ആയിരിക്കാം, നോർത്ത് ഈസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ വെച്ചായിരിക്കാം ക്യാമ്പുകൾ. അങ്ങനെ എവിടെയാണെങ്കിലും വളരെ തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ അത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ യൂണിവേഴ്സിറ്റി തലത്തിൽ വീണ്ടും ഒരു സ്ക്രീനിങ് നടത്തിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾക്കായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാഷണൽ അഡ്വഞ്ചർ ക്യാമ്പുകൾ, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി റാഫ്റ്റിംഗ്, അതോടൊപ്പം തന്നെ പർവ്വതാരോഹണം ഉൾപ്പെടെയുള്ള അഡ്വഞ്ചർ ക്യാമ്പുകൾ, ചിലപ്പോൾ ഹിമാലയത്തിൽ വെച്ചായിരിക്കും ക്യാമ്പുകൾ നടക്കുന്നത്, കുളു മണാലി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെച്ചാണ് അഡ്വഞ്ചർ ക്യാമ്പുകൾ പലപ്പോഴും സംഘടിപ്പിക്കപ്പെടുന്നത്. തികച്ചും സൗജന്യമായി വണ്ടിക്കൂലി ഉൾപ്പെടെ ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ഉൾപ്പെടെ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ട്. പിന്നീടുള്ളത് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ, കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾക്കാണ് കഴിവുള്ളവർക്ക് ആർക്കും കോമ്പീറ്റ് ചെയ്യാം ഇതിനൊക്കെയായിട്ട്. അതിനുശേഷം റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളുണ്ട്. പിന്നീട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും ഒക്കെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന് ധാരാളം അവാർഡുകൾ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ചില വിദ്യാർത്ഥികളെങ്കിലും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതും എന്തുകൊണ്ട് സാർ ഇതുവരെ പറഞ്ഞില്ല എന്ന് ശ്രദ്ധിച്ചുമായിട്ടുള്ള കാര്യം ഗ്രേസ് മാർക്കിനെ കുറിച്ച്. അകത്ത് 2 വർഷങ്ങളുടെ പ്രവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തി 2% മാർക്ക്, ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ 2% വീതം മാർക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും. 40 മാർക്കാണ് ലഭിക്കുന്നത്. ഇതൊരു ചെറിയ മാർക്കല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. കുറച്ചു നേരം മുമ്പ് മൈക്കിൾ സാർ നിങ്ങളോട് വളരെ വിശദമായിട്ട് പറഞ്ഞു, ഓരോ A+, A+, B+ ഇങ്ങനെയുള്ള ഗ്രേഡുകൾ നിശ്ചയിക്കപ്പെടുന്നതിന്റെ പെർസെൻറ്റേജ് പറഞ്ഞു. ചിലപ്പോൾ 1% മാർക്കിന് നിങ്ങൾക്ക് ഈ ഗ്രേഡുകളിൽ താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന 1 മാർക്ക് പോലും പലപ്പോഴും വിലയുള്ളതായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് 40 മാർക്ക് ഒരു ചെറിയ മാർക്കല്ല എന്നുള്ളതും നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ആർക്കാണ് NSS ൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ളത്. സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആണ്. അതിൽ തന്നെ സെന്റൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, NSS ഈസ് എ വോളണ്ടറി സ്കീം ആൻഡ് എനി ബൊണാഫൈഡ് സ്റ്റുഡന്റ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ക്യാൻ അപ്ലൈ. അപ്പൊ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏത് വിദ്യാർത്ഥിക്കും നാഷണൽ സർവീസ് സ്കീമില് അംഗമാവാൻ വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷേ 1 വർഷം 100 പേർക്ക് മാത്രമേ എൻറോൾ ചെയ്യാനുള്ള അതിനുള്ള നമ്മുടെ കോളേജിന് അനുവദിച്ചിരിക്കുന്ന മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. സെലക്ഷൻ നടക്കുന്നത് പിന്നെ എങ്ങനെയാണ്, കഴിഞ്ഞ വർഷമൊക്കെ 250 മേളിൽ ആപ്ലിക്കേഷൻ വന്നു. സെലക്ഷൻ ആപ്ലിക്കേഷൻ ഫോമിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവയെ നമ്മൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തി നിങ്ങളുടെ മാർക്ക്, ഇതിനു മുമ്പുള്ള പെർഫോമൻസുകൾ, കൾച്ചറൽ ആക്ടിവിറ്റീസിൽ, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ എങ്ങനെ പങ്കെടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 2-3 ദിവസങ്ങളായിട്ട് നടക്കുന്ന ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും, 100 പേരിൽ കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ നടക്കുക എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി ഞങ്ങൾ ആരൊക്കെയാണ് ഈ കോളേജിലെ NSS ഇൻചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്നോടൊപ്പം തന്നെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ജിനു എലിസബത്ത് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ടീച്ചർ കൂടിയുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് NSS പ്രവർത്തനങ്ങളെ നിങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പോ NSS എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരിക്കലും തിയറട്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോളേജിൽ വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിന്റെ പ്രദേശപ്രകാരം താമസിച്ച് മാത്രമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരെയും NSS എന്ന് പറയുന്ന ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് കാണാം, ഉടനെ തന്നെ കാണാൻ പറ്റട്ടെ എന്ന് എല്ലാവരോടും ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. നന്ദി, വളരെ നന്ദി ജ്യോതി സാർ. സാർ വളരെ വിശദമായിട്ട്, വളരെ ഊർജ്ജസ്വലമായി, ഒരുപക്ഷെ നിങ്ങൾക്ക് NSS ഉടനെ തന്നെ ചേർന്നേക്കാം എന്ന് തോന്നുന്ന തരത്തിൽ സാർ അവതരണം നടത്തി, നമ്മളെ അത് പരിചയപ്പെടുത്തി. അടുത്തതായിട്ട് കുട്ടികളുടെ സർഗാത്മകതയും നേതൃപാഠവും കൂട്ടായ്മയും ഒക്കെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കോളേജ് യൂണിയനും ആർട്സ് ക്ലബും ഒക്കെ. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനും
ആർട്സ് ക്ലബിന്റെ കോർഡിനേറ്ററുമായ പ്രൊഫസർ സോണി ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊണ്ട്. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ കോളേജ് യൂണിയനെയും അതോടൊപ്പം തന്നെ ആർട്സ് ക്ലബിന്റെയും പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവയെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആർട്സ് ക്ലബിന്റെ ചാർജാണ് ഇൻചാർജാണ് എനിക്ക്. മാത്രം ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ പേര് സോണി ജോസഫ്, സാർ പറഞ്ഞു കഴിഞ്ഞു. കോളേജ് യൂണിയന്റെ ചാർജ് വഹിക്കുന്നത്, അതിന്റെ നേതൃത്വം നൽകുന്നത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ബിനോ സാറാണ്. ബിനോ സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. വിദ്യാർത്ഥികളിലെ ജനാധിപത്യ ബോധം വളർത്തുവാനും ജനാധിപത്യ ബോധ്യത്തോടുകൂടി ജീവിക്കുവാനും ഒപ്പം ജനാധിപത്യ മര്യാദകൾ പാലിച്ച് ജീവിക്കുവാനും ഒക്കെ വേണ്ടുന്ന ഒരറിവിലേക്ക് വളർത്തുക എന്നതാണ് കോളേജ് യൂണിയൻ അതുപോലെ തന്നെ ആർട്സ് ക്ലബ് ഇവയുടെയൊക്കെ ലക്ഷ്യം. ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് നമുക്കുണ്ടാവണം. ഈ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാ തരത്തിലും മികവുറ്റ ഒരു വിദ്യാർത്ഥിയായി ഒരു പൗരനായി പുറത്തേക്ക് പോകുവാൻ പര്യാപ്തമായ രീതിയിൽ ഉള്ള ആസൂത്രണങ്ങളാണ് കോളേജ് യൂണിയനും ആർട്സ് ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്നത്. കോളേജ് യൂണിയനെ പറ്റി പറയുമ്പോൾ ആദ്യം വരേണ്ടത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിനും അനുശാസനങ്ങൾക്കും വിധേയമായി നിന്നുകൊണ്ടാണ് നമ്മുടെ ഇവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു ഡേറ്റിൽ അനുസരിച്ച് നടത്തപ്പെടും. ഓരോ ക്ലാസ്സിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികൾ, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് എലക്ട് ചെയ്യപ്പെടുക. തലേദിവസം നോമിനേഷൻ സ്വീകരിച്ചതിന് ശേഷം സെലക്ട് ചെയ്യപ്പെട്ട നോമിനേഷനുകൾ പബ്ലിഷ് ചെയ്ത് അതാത് ക്ലാസ്സുകളിലെ കുട്ടികൾ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി ഓരോ ക്ലാസ്സിൽ നിന്നും രണ്ട് കുട്ടികളെ, ഒരാൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും ഇലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. കോളേജ് യൂണിയനിൽ ഒരു കോളേജ് യൂണിയൻ ചെയർമാൻ ഉണ്ടാവും, വൈസ് ചെയർമാൻ ഉണ്ടാവും, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഉണ്ടാവും, ആർട്സ് ക്ലബിൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടാവും, പിന്നെ മാഗസിൻ എഡിറ്റർ ഉണ്ടാവും, അതുകൂടാതെ രണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സും ഉണ്ടാവും, പിന്നെ ലേഡി റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യും, പിന്നെ ഓരോ ക്ലാസ്സുകളിൽ നിന്നും ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനെ ചേർന്ന ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുക്കപ്പെടും. ഇതിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നാണ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ ആരാണെന്ന് നിശ്ചയിക്കുന്നത്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കോളേജ് യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രിൻസിപ്പളിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. കോളേജ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ആദ്യമായി നമുക്ക് ഒരു യൂണിയൻ ഉദ്ഘാടനം ഉണ്ടാവും, അതോടൊപ്പം ആർട്സ് ക്ലബിന്റെയും ഒരു ഉദ്ഘാടനം ഉണ്ടാവും. പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരിക്കും ഉദ്ഘാടനം നടക്കപ്പെടുക. പിന്നീട് ആ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരുടെയും സഹായത്തോടെ ഒരു വർഷത്തെ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യും. ഓരോ വർഷങ്ങളിലും കുട്ടികളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റു സംഘടനകളുടെ സഹായത്തോടെ സംയോജിച്ചുകൊണ്ട് പല പല പരിപാടികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം. ഡിബേറ്റ് ക്ലബിന്റെ സഹായത്തോടുകൂടി കോളേജ് യൂണിയൻ വേണമെങ്കിൽ കോളേജ് തലത്തിൽ ഡിബേറ്റ് കോമ്പറ്റീഷൻസ്, പ്രസംഗ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു നാടക കളരി നമുക്ക് നടത്താം, ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് പ്രയോജനപ്രദമായ പല പ്രവർത്തനങ്ങൾ കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ കോളേജിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. ആർട്സ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് കോളേജിലെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ച് മത്സരങ്ങൾ, വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ ആർട്ട് ഫെസ്റ്റിവലായിട്ട് കോളേജ് യൂണിയൻ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന കുട്ടികൾക്ക് ഗാന്ധി യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഫെസ്റ്റിവലില് പങ്കെടുക്കുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ആർട്സ് ഫെസ്റ്റിവൽ കൂടാതെ വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് കായിക മത്സരങ്ങളും കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓരോ വർഷവും ഓരോ തരത്തിലുള്ള മത്സരങ്ങളായിരിക്കും സംഘടിപ്പിക്കുക. ഡിപ്പാർട്ട്മെന്റ് വൈസ് അല്ലെങ്കിൽ ഹൗസ് വൈസ് അങ്ങനെയൊക്കെ അത് ഓരോ യൂണിയനും എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക്
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഒരു കോളേജ് ഡേ സെലിബ്രേഷൻസ്, കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഇൻവോൾവ്മെന്റോടും കൂടി ഒരു കോളേജ് ഡേ സെലിബ്രേഷൻസ് കടന്നു പോകുന്ന കുട്ടികൾക്ക് ഫെയർവെല്ലായും അതുപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന സ്റ്റാഫിന് ഫെയർവെല്ലൊക്കെ നൽകിക്കൊണ്ട് ഒരു കോളേജ് ഡേ സെലിബ്രേഷൻസും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കഴിവ്, കായികപരമായിട്ടും കലാപരമായിട്ടുമുള്ള കഴിവുകൾ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു കോളേജ് യൂണിയൻ ആണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം. കോളേജ് യൂണിയൻ ഇലക്ഷനൊക്കെ സാധ്യമാണോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും കോളേജ് യൂണിയൻ സാധ്യമല്ലെങ്കിൽ പോലും പ്രിൻസിപ്പൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, കായികപരമായിട്ടുള്ള ഒരു പക്ഷേ അത്രത്തോളം സാധ്യമല്ലെങ്കിൽ കൂടിയും കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ പ്രോഗ്രാമുകൾ ഓൺലൈനായിട്ടാണെങ്കിലും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇപ്പോഴും തന്നെ ഓരോന്നൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു കോളേജ് യൂണിയൻ എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും ചലനാത്മകമായ ഒരു ദിനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കോളേജ് യൂണിയന്റെയും ആർട്സ് ക്ലബിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വിശദമായി അവതരിപ്പിച്ച സോണി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. സോണി സാറിന്റെയും ബിനോ സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഒരുപാട് നേതാക്കന്മാരും കലാകാരന്മാരും ഒക്കെ ഈ കലാരംഗത്തിൽ നിന്നുണ്ടായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് കോളേജിന്റെ ഹൃദയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവിന്റെ നിലവറ എന്ന് പറയുന്നത് കോളേജ് ലൈബ്രറിയാണ്. കോളേജ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ അറിവിന്റെ നിലവറ എങ്ങനെയാണ് തുറക്കേണ്ടതെന്നും അതിലെ സമ്പാദ്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്നതിനെക്കുറിച്ച് കോളേജ് ലൈബ്രറിയനായ മിസ് ഡ്യൂമി ജോൺ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനേക്കായി കോളേജ് ലൈബ്രറിയൻ മിസ് ഡ്യൂമി ജോണിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് ആ ഒരു പ്രസന്റേഷൻ ഇപ്പോൾ ആരംഭിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായും നമ്മൾ അത് അടുത്ത ഒരു അവസ്ഥ തുടർന്ന് വരുന്നതാണ്. ഇപ്പോൾ കോളേജിലെ എച്ച് ആർ ഡി സെല്ലിനെ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെല്ലിനെ കുറിച്ചും അതുപോലെ തന്നെ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പിനെ കുറിച്ചും എച്ച് ആർ ഡി സെല്ലിന്റെ കോർഡിനേറ്ററായ ഇംഗ്ലീഷ് വിഭാഗം മേധാവി പ്രൊഫസർ ലേഖ ഫ്രാൻസിസ് ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ലേഖ ടീച്ചറെ അതിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. Good morning. സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ക്ലബാണ് എച്ച് ആർ ഡി സെല്ല്. എച്ച് ആർ ഡി സെല്ല് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ശേഷം ഏറ്റവും കോളേജിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ക്ലബുകളിൽ ഒന്നാണ്. കുട്ടികളുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ പരിപാടികളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നതിനോടൊപ്പം നല്ല വിദ്യാർത്ഥി സംഘാടകരെ, നേതൃത്വ പാഠവുമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുകയാണ് എച്ച് ആർ ഡി സെല്ലിന്റെ ലക്ഷ്യം. പ്രസംഗ പരിശീലനം, നേതൃത്വ പരിശീലന ക്യാമ്പുകള്, എംപ്ലോയബിലിറ്റി സ്കിൽസ് കൂട്ടുവാനുള്ള പരിശീലന പരിപാടികള്, അതിലുപരി ഒരു ബാലൻസ്ഡ് റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആയ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് എച്ച് ആർ ഡി സെല്ല് വിവിധ പരിപാടികളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്ക് കാണാം എച്ച് ആർ ഡി സെൽ എന്തൊക്കെയാണ് അതിന്റെ ക്ലബിന്റെ ലക്ഷ്യങ്ങളെന്ന്. അതിന്റെ പ്രവർത്തന രീതികളാണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ്. അതായത് ഓൾറെഡി ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലബിലെ അംഗങ്ങളാണ്. ഇനി ഇതിന്റെ ഓർഗനൈസേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നവരാണ് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിൽ എല്ലാ ക്ലാസ്സിൽ നിന്നും 2 റെപ്രസെന്റേറ്റീവ്സിനെ ടീച്ചേഴ്സ്, അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് സെലക്ട് ചെയ്യും. അത് മുന്നോട്ട് വരാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും താല്പര്യപ്പെട്ട് നിർത്തിയ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോയ് ആൻഡ് ഒരു ഗേൾ, 2 പേരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിദ്യാർത്ഥികൾക്ക് അവർക്കൊരു കമ്മിറ്റിയുണ്ട്. അവരാണ് എച്ച് ആർ ഡി സെല്ലിന്റെ കോർഡിനേറ്റിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയിൽ 3 പേരാണ്,
പ്രോഗ്രാം സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഉണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട്, അത് കൂടാതെ മൂന്ന് റെപ്രസെന്റേറ്റീവ്സ്, അത് പ്രോഗ്രാം കമ്മിറ്റിക്ക് പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇങ്ങനെ നിലവിൽ ക്ലാസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഓർഗനൈസേഷനെ. അപ്പം നേരിട്ട് മുന്നോട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് ഇലക്ട് ചെയ്യും, അല്ല എങ്കിൽ ഈ ഇലക്ട് ചെയ്യപ്പെട്ടവര് ഒരു ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കും. സാധാരണ അങ്ങനെയാണ് നമ്മൾ എച്ച് ആർ ഡി സെല്ലിന്റെ നേതൃത്വത്തിലേക്ക് ലീഡർഷിപ്പിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നിങ്ങൾ കാണുന്നത് എന്റെ ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സ് ആണ്. എന്നെ കൂടാതെ കൊമേഴ്സിൽ നിന്ന് രണ്ട് ടീച്ചേഴ്സ് ഉണ്ട്, ബിസിൻ സാറും രശ്മി ടീച്ചറും, അത് കൂടാതെ ഫ്രാൻസിസ് തോമസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രി, റാണി ജോസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്, ഡോണ ഇംഗ്ലീഷ് ആൻഡ് ഷോണി സർ, ഹീസ് ഫ്രം ബിബോക്ക്. ഇനി എന്തൊക്കെയാണ് എച്ച് ആർ സെല്ലിന്റെ ആക്ടിവിറ്റീസ്? ഈ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാ വർഷവും തീർച്ചയായിട്ടും എച്ച് ആർ സെല്ല് കണ്ടക്ട് ചെയ്യാറുള്ള ആക്ടിവിറ്റീസ് ആണ്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, അബ്ദുൽ കലാം എലക്യൂഷൻ കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ യുവത്വത്തെ സ്വപ്നം കാണാനായിട്ട് പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ, ഒരു ജനകീയനായ രാഷ്ട്രപതി, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളുടെ യൂത്തിന്റെ സംഘടനയായ ഹ്യൂമൻ റിസോഴ്സ് ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്ന ആദ്യത്തെ, എല്ലാ വർഷവും കൃത്യമായിട്ട് ജൂലൈയിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം അന്ന് ഓർഗനൈസ് ചെയ്യുന്ന മത്സരങ്ങളാണ് അബ്ദുൽ കലാം എലക്യൂഷൻ കോമ്പറ്റീഷൻ. ഇത്തവണ നമ്മൾ നടത്തിയ പ്രോഗ്രാം ഇതൊക്കെയായിരുന്നു, മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് എലക്യൂഷൻ കോമ്പറ്റീഷൻ, ഒന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് കോൺടെസ്റ്റ്, അതുകൂടാതെ പോസ്റ്റർ ഡിസൈനിങ്. അത് ഓരോ വർഷത്തെയും ആരൊക്കെയാണോ അതിന്റെ സ്റ്റുഡന്റ് ലീഡേഴ്സ് അവരുടെ സജഷൻസ് അനുസരിച്ചാണ് നമ്മൾ മത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. എന്നാണേലും കലാമിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ എന്തെങ്കിലും മത്സരങ്ങൾ സ്റ്റുഡൻസിന്റെ നിർദ്ദേശപ്രകാരം ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഗുരുവന്ദനമാണ്, അതായത് ടീച്ചേഴ്സ് ഡേ, സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചേഴ്സിനെ, നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളുടെ അധ്യാപകരെ, നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും മികച്ച അധ്യാപകരെ, അവരെ പറ്റി ഒന്ന് ഓർക്കാനും അവരോടുള്ള നമ്മളുടെ നന്ദി പ്രകടിപ്പിക്കാനുമുള്ള ഒരവസരമാണ് ഗുരുവന്ദനം എന്ന് പറയുന്നത്. ശരിക്കും ഈ വർഷം അത് ഓൺലൈനായി പോയത് കൊണ്ട് അതിന്റെ ആഘോഷങ്ങൾ ഒത്തിരി ചുരുങ്ങിപ്പോയി. ഇല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു വേദിയിൽ നമ്മൾ നമ്മുടെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി അവരെ ബഹുമാനിക്കുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുന്നതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ഓറിയന്റേഷൻ പ്രോഗ്രാം, വെൽക്കവും ഓറിയന്റേഷൻ പ്രോഗ്രാമും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പ്രോഗ്രാം നടക്കേണ്ടിയിരുന്നത് ഈ കാണുന്ന പോലെ ഒരു നിറഞ്ഞ സദസ്സിലായിരുന്നു. നിങ്ങളുടെ സീനിയേഴ്സിനെ കൂടെ മുൻനിർത്തി ഒരു വെൽക്കം പ്രോഗ്രാം ആയിരുന്നു നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മൾ കൊറോണ കാരണം വളരെ പരിമിതമായിട്ട് നമ്മൾ ഓൺലൈൻ ആയി മാറിപ്പോകേണ്ടിയിരിക്കുന്നു. എല്ലാ വർഷവും വെൽക്കം പ്രോഗ്രാമും ഓറിയന്റേഷൻ പ്രോഗ്രാമും അല്ലെങ്കിൽ ചേർന്ന് നെക്സ്റ്റ് വൺ, നമ്മുടെ ഇനാഗ്രേഷൻ, ഒരു 1 hour ലെക്ചർ, ഏതെങ്കിലും ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ ഒരു ലെക്ചറോടുകൂടിയാണ് നമ്മൾ എച്ച് ആർ ഡി സെല്ലിന്റെ ഇനാഗ്രേഷൻ നടക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, കൾച്ചറൽ പ്രോഗ്രാംസ്, അത് ഓരോ സ്റ്റുഡൻസിന്റെ സജഷൻ, സ്പെഷ്യൽ ഒക്കേഷൻസ് അനുസരിച്ചാണ്. ഒരു പക്ഷേ ഓണം ആയിരിക്കാം, നവംബറിലെ നമ്മുടെ കേരളപ്പിറവി ആയിരിക്കാം, ക്രിസ്മസ് ആയിരിക്കാം, ഓരോ ഒക്കേഷനിലും അതാത് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂത്ത് ഡേ. അപ്പം ഓർഗനൈസേഴ്സിന്റെ സജഷൻസ് അനുസരിച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മൾ ഓരോ വർഷവും ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇന്റർ കോളേജിയേറ്റ് ഫെസ്റ്റുകൾ, ഇതിനു മുമ്പ് ഫെസ്റ്റ് ഡൊമിനിക്ക എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷമായിട്ട് നമ്മൾ നടത്തിയിരുന്നു, ആ വർഷത്തെ ഓർഗനൈസേഴ്സിന്റെ ഐഡിയ ആയിരുന്നു. അപ്പം ഓരോ വർഷം കൾച്ചറൽ പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതിന്റെ അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ്, അത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ആയിട്ട് മാത്രമല്ല, നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ള എമർജിംഗ് യൂത്ത് എന്ന് പറഞ്ഞ് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് നമ്മുടെ ക്ലാസ്, നമ്മുടെ ഷെഡ്യൂൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് നമുക്കത് റെസിഡൻഷ്യൽ ആയിട്ട് നടത്താൻ പറ്റിയില്ല. ഒരു 1 day പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ആയിട്ട് അത് ചുരുങ്ങിപ്പോയി. സാധാരണ നമ്മളത് ഒരു 2 day റെസിഡൻഷ്യൽ ക്യാമ്പായിട്ട് നമ്മളത് നടത്താറുള്ളതാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാം, അങ്ങനെ പലവിധ ക്ലാസ്സുകൾ പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫാക്കൽറ്റി വന്നെടുക്കുന്ന ഒരു ആഘോഷമായിട്ട് നടക്കുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പാണ് എമർജിംഗ് യൂത്ത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എച്ച് ആർ ഡി സെല്ലിൽ നിന്ന് അതിന് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാറും ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്റർ കോളേജിയറ്റ് ഡിബേറ്റ് കോമ്പറ്റീഷൻ ആണ്. അത് മലയാളം ഡിപ്പാർട്ട്മെന്റിലെ മുൻ അധ്യാപികയായ ഡോക്ടർ ലില്ലിക്കുട്ടി എബ്രഹാം തനിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസർഷിപ്പിൽ ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷം മുതലാണ് നമുക്ക് അത് നമ്മൾ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഏതാണ്ട് 10,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മൾ അതിന് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ കോളേജിൽ നിന്നും ഒരു ടീമിന് ഇവിടുത്തെ ഒരു ഡിബേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ അവർ സെലക്ട് ചെയ്തിരുന്ന ഒരു ടീമിന് നമ്മുടെ കോളേജിൽ നിന്നും പങ്കെടുക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ള ലാബല്ല പ്രോഗ്രാം ആണ്. അത് എച്ച് വിമൻസ് സെല്ല് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം പെൺകുട്ടികളുടെ കൂടുതൽ സാന്നിധ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. ആൺകുട്ടികളുടെ കൂടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി എച്ച് ആർ ഡി സെല്ലും കോളേജ് യൂണിയനും കൂടെ അതിനൊപ്പം സഹകരിക്കുന്നതേ ഉള്ളൂ. വിമൻസ് സെല്ലിനെ പറ്റി ടീച്ചർ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലാബല്ല പ്രോഗ്രാമിനെ പറ്റിയും പറയും. അതൊരു കൾച്ചറൽ ഫെസ്റ്റ് ആണ്, അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
എച്ച് ആർ സെല്ലിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് ലൂമിനറി. അതായത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുന്നത് എച്ച് ആർ ഡി സെല്ലാണ്. അതിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സും ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ജഡ്ജസ് ആയിട്ട് വരുന്നത് എക്സ്റ്റേണൽ ഫാക്കൾട്ടീസ് ആണ്. നമ്മുടെ കോളേജിൽ നിന്ന് ആരും ജഡ്ജ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്, ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അത് അക്കാഡമിക് ആയിട്ട് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് തേർഡ് ഇയറിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയെ അല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഏറ്റവും നന്നായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്, അത് നോമിനേറ്റ് ചെയ്യുകയാണ്. രണ്ട് കുട്ടികളെ ഓരോ യു ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പി ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രണ്ട് കുട്ടികൾ ഇങ്ങനെയാണ് സാധാരണയായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. അത് പല റൗണ്ടുകളിലായിട്ട് ആ മത്സരങ്ങൾ നടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ജനറൽ നോളജ് ടെസ്റ്റും അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് രണ്ട് ഭാഷകളിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റിയ ഒരു റൈറ്റപ്പും, അതിൽ ഏറ്റവും സെലക്ടഡ് ആവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരെയാണ് അടുത്ത റൗണ്ടുകളിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് പിന്നീട് ഇൻഡിവിജ്വൽ ആയിട്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ടാലന്റ് ഷോ, ഇന്റർവ്യൂ, അങ്ങനെ പല സ്റ്റേജസിലൂടെ എക്സ്റ്റേണൽ ഫാക്കൾട്ടീസ് അവരെ നോക്കി അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ മേഖലയിലും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുഡന്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഒരു ഗോൾഡ് മെഡലാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ദ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ്. എച്ച് ആർ ഡി സെല്ല് നടത്തുന്ന എല്ലാ വർഷങ്ങളിലും നടത്തതിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുകയും വീണ്ടും അത് നമ്മളുടെ സെലക്ഷൻ വളരെ എന്താ കറക്റ്റ് ആയിരുന്നു, ജസ്റ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ അവർ പിന്നീടും അവരുടെ പെർഫോമൻസ് തുടരുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ വാലിഡിറ്ററി ഫംഗ്ഷൻ വെറുതെ ആ ഒരു ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എൻഡ് ചെയ്യുക മാത്രമല്ല, ആ ഓരോ വർഷവും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്റ്റുഡൻസ് കോർഡിനേറ്റേഴ്സിനെ ആദരിക്കുന്നു. അതുകൂടാതെ റെസിഡൻഷ്യൽ ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ഒരു ജനറൽ റിവ്യൂവും എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ വാലിഡിറ്ററി ഫംഗ്ഷനിലാണ്. ഇത് സാധാരണയായി എല്ലാ വർഷവും എച്ച് ആർ ഡി സെല്ല് നടത്താറുള്ള പ്രോഗ്രാമുകളുടെ ലിസ്റ്റുകളാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള, കൂടുതൽ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ പ്രോഗ്രാമിന്റെ എണ്ണം കൂടും. പ്രോഗ്രാം എത്രത്തോളം വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. ഇപ്പം ഓരോ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ക്ലബാണ്. കാരണം പല തവണയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വർഷങ്ങളിലും വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച്, കഴിഞ്ഞ തവണ ഫ്ലഡ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഡൊണേഷൻ ഫ്ലഡിന് വേണ്ട ആവശ്യമായിട്ടുള്ള ക്യാമ്പുകളിലേക്കുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ക്ലബിൽ നിന്നുള്ള അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നത് സംഘടിപ്പിക്കുകയും കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ വർഷവും ഓരോ രീതിയിൽ അവരുടെ ആരാണോ ഓർഗനൈസേഴ്സ് അതനുസരിച്ച് പ്രവർത്തനങ്ങളുടെ രീതിയും മാറും. അതുകൂടാതെ ക്ലബിനെ സംബന്ധിച്ച് 10 വർഷമായി ഏറ്റവും ഇതൊരു ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ്, ഒരു അഭിമാന നിമിഷം കൂടിയാണ്. 10 വർഷമായിട്ട് ഈ ക്ലബിനെ നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ക്ലബിന്റെ കോർഡിനേറ്റർ ഈ വർഷം ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ്. ഒരു പക്ഷേ സ്റ്റുഡൻസിന് ഈ കോളേജിൽ എത്തിച്ചേരാമായിരുന്നു എങ്കിൽ ഇതൊരു സുവർണ വർഷമായി മാറുമായിരുന്നു. അപ്പം എച്ച് ആർ ഡി സെല്ലിലെ നിങ്ങൾ വരുന്നതനുസരിച്ച്, നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള രണ്ട് സ്റ്റുഡൻസിനെ ഓരോ ക്ലാസ്സിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലീഡേഴ്സ് ആയിട്ട്. ഒപ്പം തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും ഏത് സ്റ്റുഡന്റിന് വേണം, ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പം ഗേൾസിന് വേണ്ടി തന്നെ പ്രവർത്തിക്കാൻ ഇവിടെ വിമൻസിലുണ്ട്. എന്നാൽ നമ്മൾ ഓഫർ ചെയ്യുന്നത് രണ്ടു പേർക്കും, ഗേൾസിനും ബോയ്സിനും ഒരേപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അത് എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ മുന്നോട്ട് വരാൻ പറ്റുമോ അത്രത്തോളം സപ്പോർട്ട് നമ്മൾ ടീച്ചേഴ്സ് ഫാക്കൾട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സോ അങ്ങനെയുള്ള, ഇതുകൂടാതെ ഒരുപാട് ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ പ്രോഗ്രാമുകളുണ്ട്. എല്ലാ വർഷത്തെയും നടന്നു പോകാറുള്ള പ്രോഗ്രാം മാത്രമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തത്. സോ എല്ലാവരെയും, എല്ലാ കുട്ടികളെയും എച്ച് ആർ ഡി സെല്ലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അസാപ്പ് എന്ന് പറഞ്ഞു. നിങ്ങൾ +1 +2 നിങ്ങൾ ഭാഗമായിരുന്ന ഒരു പ്രോഗ്രാമാണ്. ജനറൽ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകളും ADB ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ് അസാപ്പ്, അല്ലെങ്കിൽ അഡീഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിലും അത് ഓഫർ ചെയ്യുന്നുണ്ട്. 30 പേരടങ്ങുന്ന ഒരു ബാച്ച്, നിലവിൽ നമ്മുടെ കോളേജിൽ ഒരു ബാച്ചാണുള്ളത്. കൂടുതൽ കുട്ടികൾ വരുവാണെങ്കിൽ ബാച്ചുകൾ കൂടുന്നതായിരിക്കും. അതോടൊപ്പം ഇതിലേക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവര് പുറത്തുനിന്ന് വന്ന സാപ്പിന്റെ ഓഫീസിൽ നിന്ന് വന്ന് അവർ ഇന്റർവ്യൂ ചെയ്യുവാണ്. ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള
കൂടുതൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹമുള്ള കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാപ്പിന് 180 അവേഴ്സ് ആണുള്ളത്. അതിന്റെ ഫൗണ്ടേഷൻ മോഡ്യൂൾ ആണ് കോളേജിൽ ഓഫർ ചെയ്യുന്നത്. 100 അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും 80 അവർ ഐ ടി സ്കിൽസും ആണ് ഓഫർ ചെയ്യുന്നത്. അത് ഐ ടി സ്കിൽസ് എടുക്കാനായിട്ട് ഐ ടി ഫാക്കൾട്ടി ഇവിടെ വരുന്നതായിരിക്കും. നിലവിൽ ഇപ്പം 100 അവേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ സെഷൻ പോകുന്നതേ ഉള്ളൂ. കൊറോണ കാരണം ഇടയ്ക്ക് വെച്ചത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സെലക്ഷൻ എന്താണേലും കുറച്ച് വൈകിയാണെങ്കിലും നടക്കും. അതുകൂടാതെ ഈ 180 അവേഴ്സിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ട് കാണും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ മോഡ്യൂൾ ആണ് കോളേജ് ഓഫർ ചെയ്യുന്നത്. ക്ലാസ് റൂമുകളിൽ നമുക്ക് കിട്ടുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സൊസൈറ്റിയിൽ കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി നമ്മൾ കുറെ ബോധവാന്മാരാക്കുകയുള്ളൂ. അപ്പം നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂൾ വളരെ ടൈറ്റൻഡ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു വേദിയായിരിക്കും എസ്ആർപ്. അപ്പം നിങ്ങൾ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ തനിയെ വായിച്ചെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ആണ് അസാപ്പ് ഓഫർ ചെയ്യുന്നത്. അതിന്റെ അഡ്മിഷൻ പ്രോസസ്സും നോട്ടിഫിക്കേഷനും ഒക്കെ കൃത്യസമയത്ത് നിങ്ങളെ അറിയിച്ചുകൊള്ളും. അപ്പം പറ്റുന്നത്ര വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഇന്റർവ്യൂ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ പരമാവധി ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ കോർഡിനേറ്റർ ഞാനാണ്. ശേഷം നമ്മൾ കോളേജിലെത്തി അതിന്റെ പ്രോസസ്സ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു. പ്രോഗ്രാമിന്റെയും പ്രവർത്തനങ്ങളെ വളരെ വിശദമായി ഏറ്റവും ലളിതമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തന്ന ലേഖ ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് നമ്മുടെ കോളേജിൽ പ്രവർത്തിക്കുന്ന ആന്റി റാഗിംഗ്, ആന്റി നർക്കോട്ടിക്സ്, ആന്റി ഹരാസ്മെന്റ് സെല്ലുകളെ കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനും നമ്മുടെ കോളേജിലെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിന്റെ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ ഈ സെല്ലുകളുടെയൊക്കെ കൺവീനറുമായ ഡോക്ടർ ഷിബു മാനുവൽ സാറിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊടുക്കും. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ആന്റി റാഗിംഗ്, ആന്റി ഹരാസ്മെന്റ്, ആന്റി നർക്കോട്ടിക് സെല്ലിന്റെ കോർഡിനേറ്റർ ആണ് ഞാൻ. എന്റെ പേര് ഡോക്ടർ ഷിബു മാനുവൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം 1998 കേരള റാഗിംഗ് നിരോധന ആക്ടിലൂടെ കേരളത്തിലെ കലാലയങ്ങളിൽ റാഗിംഗ് നിരോധിച്ചിട്ടുള്ളതാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള റാഗിംഗ് നടന്നു കഴിഞ്ഞാൽ അതിന് ശക്തമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതിലല്ല, ഈ റാഗിംഗ് നടക്കാതെ ഇരിക്കാനായിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെല്ലിന്റെ ഉദ്ദേശം. നമ്മുടെ കോളേജിലെ എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടുകൂടി ഈ കലാലയത്തിൽ നിന്ന് ഈ തിന്മകൾ തുടച്ചു മാറ്റുക, ഇതാണ് ഈ സെല്ലിന്റെ ഉദ്ദേശം. നമുക്കറിയാം കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് നമ്മൾ നടത്തുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കോളേജ് പ്രിൻസിപ്പലിനോട് നേരിട്ട് അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ സെല്ലിന്റെ കോർഡിനേറ്ററായ എന്നെ അറിയിക്കാവുന്നതാണ്, അതുമല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കംപ്ലൈന്റ് ബോക്സിൽ നിങ്ങളുടെ കംപ്ലൈന്റുകൾ അതിനകത്ത് എഴുതി ഇടാവുന്നതാണ്. അങ്ങനെ ഈ കോളേജ് ഒരു ആന്റി റാഗിംഗ്, ആന്റി ഹരാസ്മെന്റ്, ആന്റി നർക്കോട്ടിക് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ട് നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വളരെ നന്ദി ഷിബു സാർ. സാറ് വളരെ വിശദമായിട്ട് അല്ലെങ്കിൽ ആന്റി റാഗിംഗ്, ആന്റി ഹരാസ്മെന്റ് സെല്ലുകളുടെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു. എവിടെയാണ് നിങ്ങൾ പരാതികൾ സമർപ്പിക്കേണ്ടത്, അതിന്റെ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണെന്ന് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും സാറിന്റെ വാക്കുകൾ പ്രകാരം നിങ്ങൾക്ക് പരാതികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ അത് അറിയിച്ച് അതിന് പരിഹാരങ്ങൾ കാണാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കോളേജ് ലൈബ്രറിയുടെ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മൾ നിങ്ങളോട് വിശദീകരിക്കുന്നതിനായിട്ട് കോളേജ് ലൈബ്രറി മിസ് ന്യൂമി ജോണിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. My name is Dumi John. I am the librarian of this
institution. I am going to presenting a PPT on library. I share my PPT. Through this presentation, I am telling you a brief description on what is library and its importance, and what are the facilities and services are available through this library. So let's start with what is library. In simply, we can say that library is the building or rooms or set of rooms where books and other materials are kept, that is called library. In other words, an institution which holds books, periodicals, and other forms of stored materials for use by its members and to learn items of its collection for its members and provide various services to its users. These are the function of a library. Then, importance of library. The definition by Ray Bradbury is, without library, we have no past and no future. Library is an important source of knowledge for everyone. So, library provide quiet area for reading, and librarian develop reading habits among the students. In the classroom, books which are prescribed may not serve the purpose. Some students may not be in a position to purchase all the books that they want to read them. So, library plays a very important role, and librarian provides upon a common platform for which all students can meet their own common level with equal opportunity. That's why library is very important. Next, I'm showing you front view of SDC library. Dear students, with great pleasure, I welcome all of you to the library. Library started functioning from the inspection of the college in 1965. Initially, it was housed in a classroom with one staff. The fully automated library management system has become functional in the Golden Jubilee year. Now, library have an impressive collection of print materials and e-resources. The main objectives are to acquire, organize, and update the library collection to support teaching-learning process, to encourage students to read beyond the requirements of the curriculum, and to provide instructions and assistance in the effective use of learning resources and services. Next slide shows layout of the library. It is a single floor building. Notice board is placed in the entrance. Property counter is used to keep personal belongings of the user. Library attendance kiosk is used as an e-gate for library. Students must scan their ID card at this electronic checkpoint. Then circulation counter is a main public service point usually found near the main entrance of a library. Then opaque terminal, that is online public access catalog. Then card catalog, it's an organized collection of note cards that helps to locate books in a library. And display of new arrivals, that is new books are displayed in this area, and internet browsing facility and reprographic facility, means photocopy facility. Then, my dear students, I'm going to show you some photographs about various sections of the library. This is the reading room and journal section of the library. Newspapers, periodicals, and magazines are available in this section. And this is the reference section. We have a good reference collection, and it includes valuable reference sources like encyclopedia, dictionary, yearbook, map, etc. Reference section include books that mean for consultation in the library only. And this is a stack room. Stack room means which stack the books for issue. It stores the maximum collection of the library under specific department headings like mathematics, history, commerce, economics, etc. And this is the library opening hours.
Library will be opening from 8:30 a.m. to 4:30 p.m. on all working days, and library will remain closed on Sundays and public holidays. And these are the general rules. ID card is must for library entrance, and user should swipe the ID card at the electronic checkpoint. Keep your bags and personal belongings at the property counter near the circulation desk. Faculty can borrow 8 books, UG students can borrow 4 books, and PG students can borrow 6 books from the library. Borrowed books should be returned on the due date stamped on the date label in the book. A fine of rupees 1 will be levied for each day after the due date. Books damaged or lost must be replaced or paid for by the borrower. Reference books and journals will not be lent out. No combined reference work and discussions is to be done inside the library. And mobile phones are strictly prohibited inside the library. Then now I will move towards about its collection. Library have a good collection of books on various branches of knowledge, and we have 34,337 books, 48 journals, 55 current periodicals, 16 newspapers, 266 back volume of journals, and 120 CDs. At the same time, we are providing e-resources for its users. There are two types of e-resources. Open access e-resources that is available through free of cost, and subscribed e-resources that is only by subscription or pay. ശരിയായിട്ടുണ്ട് കേട്ടോ ജിപ്സ. ഹലോ 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 ജിപ്സ, കേക്കാം കേക്കാം. ആ ജിപ്സിനോട് പറഞ്ഞു കേട്ടോ, നെറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നെറ്റ്വർക്ക് കംപ്ലൈന്റിൽ ഉണ്ടായ ചില തകരാറുകൾ മൂലം നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. വീണ്ടും നമ്മളത് പരിഹരിച്ചു, നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ലൈബ്രറി പ്രസന്റേഷൻസ് മുന്നോട്ട് തുടരുന്നതാണ്. Dear students, next I would like to talk about one of the interesting and informative club of our college, that's our library club. The aim of this club is to promote the reading habits amongst the students, cultivate love for books, and the club support all reading related activities organized by the college library, and it
also organize various activities which helps to develop the leadership potential of its members. Almost 80 students and librarians constitute our library club. The club members are divided into 7 groups, each with a leader under the strict preview of the librarian, and all the activities of the library club will be initiated group wise. These are the activities of the club: 10-10 daily news, face to face, preparation of world magazines, judge a book by its cover, publication of handwritten magazines, reading day celebration, book exhibition, and webinar. If you are interested to join this club, I will share you the link of this registration form to your WhatsApp group, and please fill up this form and join this club. And finally, I am saying one more activity of our club, our library. This is a web wall for documenting your creative writings like poems, short stories, essays, and drawing. This platform is on blogger.com. See the domain dcwebmagazine.blogspot.com. Those who wish to publish your creative works should send an email to sdclibraryweb@gmail.com. Thank you for listening to the presentation very patiently and carefully. I welcome your valuable suggestions and feedback about this presentation. Thank you very much. ലൈബ്രറിയെ കുറിച്ചുള്ള പ്രസന്റേഷൻ വളരെ മനോഹരമായി നമ്മൾക്ക് അവതരിപ്പിച്ച കോളേജ് ലൈബ്രറി മിസ് യുമി ജോണിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തത് നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് കരിയർ ഡെവലപ്മെന്റും പ്ലേസ്മെന്റ്സും ഒക്കെയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ഒരു എന്റർപ്രണറും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയുള്ള സേവന പാരമ്പര്യമൊക്കെ ഉള്ള നമ്മളുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഡോക്ടർ ജിപ്സൺ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഹലോ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ടീച്ചർ and students. നവാഗതർക്ക് നമ്മുടെ കോളേജിലേക്ക് വളരെ ഒരു ഊർജ്ജലമായ സ്വാഗതം ഞാൻ നേരുകയാണ്. ഇപ്പൊ പ്രദീഷ് സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക, നിങ്ങൾക്കൊരു ജോലി കിട്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കോളേജിൽ വളരെ ദീർഘകാലം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെല്ലാണ് കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ല്. ഈ വർഷത്തെ അതിന്റെ കോർഡിനേഷൻ ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചർമാർക്കുമാണ്. ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പോകാൻ ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് കരിയർ ആൻഡ് പ്ലേസ്മെന്റിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊരു ചെറിയൊരു വിവരണമാണ് ഈ വരും മിനിറ്റുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. നമ്മളുടെ ഓവറോൾ എയിം, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്ലേസ്മെന്റ് ഒക്കെ നമ്മുടെ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷവും വരും വർഷങ്ങളിലും അതിന്റെ ചുവട് തന്നെ പിടിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് നല്ല ഭാവി ജോലിയും പ്രൊഫഷണൽ അപ്ലിഫ്മെന്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ വിഭാവനം ചെയ്യുന്ന കുറെ പ്രോഗ്രാമുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പ്രധാന ഉദ്ദേശം രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ടു പ്രൊവൈഡ് അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റുഡൻസ് ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സ്കിൽസ് ആൻഡ് കോമ്പറ്റൻസീസ് and sync with their dream career. നിങ്ങളിപ്പോൾ ഒന്നാം വർഷം ഡിഗ്രി സ്റ്റുഡൻസ് ആയിട്ട് കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ സ്വപ്നത്തിന്റെ എന്റെ റിസൾട്ട് ഒരു ജോലിയോ നല്ലൊരു ഭാവിയോ ആണ്. അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ പാഠ്യേതര കഴിവുകളെയും പാഠ്യമായ കരിയർ ഡെവലപ്മെന്റും ഒക്കെ വികസിപ്പിച്ചെടുക്കുവാൻ, നിങ്ങൾക്ക് ഡ്രീം കരിയറിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ വേണ്ടത്, അതിൽ കുറെ കാര്യങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഈ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു അസിസ്റ്റ് സ്റ്റുഡൻസ് ടു ടേക്ക് അപ്രോപ്രിയറ്റ് സ്റ്റെപ്സ് ഫോർ ഓൺ ഗോയിങ് കരിയർ ഡെവലപ്മെന്റ്, കരിയർ പ്ലാനിങ് ആൻഡ് എംപ്ലോയർ സെർച്ചിങ്.
നമ്മള് കേട്ടിട്ടുണ്ട് കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ല് നമുക്ക് ജോലി കിട്ടുമ്പോൾ മാത്രം പ്രസന്റ് ചെയ്യണ്ട. ഹലോ, എന്റെ പ്രസന്റേഷൻ കാണുന്നില്ലായിരുന്നോ? പ്രസന്റേഷൻ കാണുന്നില്ലായിരുന്നു. ഓക്കെ 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 സാറെ, ഓക്കെ ദെൻ. സാർ ഇത് ആ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്കാണ് സാറേ. യെസ് യെസ്, താങ്ക് യു സാർ. ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ല് കേട്ടിരിക്കുന്നത് നമുക്ക് എൻഡ് നമ്മുടെ ബാച്ചലർ ഡിഗ്രി കഴിയുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ജോലി മേടിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടുന്ന സി വി പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഇന്റർവ്യൂ, മോക്ക് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷനോ ഒന്നും ആകാതെ ഈ വർഷം നമ്മൾ വിഭാവനം ചെയ്യുന്നത്, നിങ്ങൾ വന്ന ആ വർഷങ്ങളിൽ തൊട്ട് തന്നെ, ഈ വർഷം തൊട്ട് തന്നെ നിങ്ങളുടെ ഒരു കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഈ വർഷം തന്നെ തുടങ്ങി, അത് രണ്ടാമത്തെ വർഷത്തിൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് മൂന്നാമത്തെ വർഷത്തിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ എവിടെ ജോലി കിട്ടണം അല്ലെങ്കിൽ എന്തായിരിക്കണം എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ പഠനമാണോ ഉപരിപഠനമാണോ അല്ലെങ്കിൽ ജോലി ആണോ വേണ്ടതെന്ന് തീരുമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറേയേറെ പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൽ വിഭാവനം ചെയ്യുന്നു. അതുപോലെ തന്നെ ടു ഹെൽപ് സ്റ്റുഡൻസ് ടു പ്രിപ്പയർ ആക്ഷൻ പ്ലാൻ ഫ്രം ദി ഫസ്റ്റ് ഇയർ. ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം തൊട്ട് തന്നെ നിങ്ങൾക്ക് മൂന്നാം വർഷം ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ഈ വർഷം തന്നെ സെറ്റ് ചെയ്യുന്നു. അതാണ് കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ല് ഈ വർഷം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സാർ പ്ലീസ് നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ സാർ, അതിന് മുമ്പത്തെ സൈഡാണ്. യെസ്, കരിയർ ആൻഡ് പ്ലേസ്മെന്റ് 2020 ഈ വർഷത്തെ കുറച്ച് രണ്ട് മൂന്ന് പ്ലാനിങ് നമ്മുടെ മുമ്പിലുണ്ട്, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തേതാണ് സ്കിൽ പ്രൊഫൈലിംഗ് ഫോർ സ്റ്റുഡൻസ് ടു ഐഡന്റിഫൈ ദെയർ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടീസ്. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ കുറെ സ്വപ്നങ്ങളും കുറെ ആഗ്രഹങ്ങളുമായിട്ട് കോളേജിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു ഈ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങളുടെ ഏത് ഏരിയ ആണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിൽ നിന്ന് നിങ്ങൾ ഉപരിപഠനത്തിലേക്ക് പോകണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകളെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതിന് സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ വർഷം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, പല പല സെല്ലുകളും പല ക്ലബുകളും ഒക്കെ നമ്മുടെ കോളേജിലുണ്ട്. ഇതിലൊക്കെ ഭാഗവാക്കായി അല്ലെങ്കിൽ ഒരുപാട് അക്കാഡമിക് ആക്ടിവിറ്റികളൊക്കെ ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മളൊരു അസസ്മെന്റ് നടത്തുകയാണ്. വാട്ട് ആർ ദ സ്കിൽസ് ആൻഡ് കോമ്പറ്റൻസസ് ദാറ്റ് ഐ ഹാവ്. ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ പരിചയപ്പെടുത്തും, ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കാം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ കോളേജിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 40 മിനിറ്റോ 50 മിനിറ്റോ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ പ്രൊഫൈലിങ്ങിലൂടെ നിങ്ങളുടെയിലുള്ള നിങ്ങളുടെ കഴിവുകൾ അത് എത്രമാത്രമാണ്, എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ജോലി മേടിക്കാം അല്ലെങ്കിൽ എനിക്ക് ഏത് ഹയർ സ്റ്റഡീസിന് പോകാം എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സ്കിൽ പ്രൊഫൈലിംഗ് ഫോർ ഓൾ സ്റ്റുഡൻസ് ഇൻ ദ കോളേജ്, അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു കരിയർ പ്ലാനിങ് സെഷൻ. നിങ്ങൾ ഏത് പ്രൊഫൈലാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറേയേറെ മോട്ടിവേഷണൽ ക്ലാസ്സുകളും അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പേർട്ടുകളെ വിളിച്ചുകൊണ്ട്, ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ആവാം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനാവാം, അവരെ എല്ലാം വിളിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. വേറൊരു പ്രോഗ്രാമാണ് സീനിയേഴ്സ് ഓൺ കോൾ. അതായത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞുപോയ വർഷങ്ങളിലും ഈ വർഷവും ഒക്കെ നിങ്ങളുടെ സീനിയേഴ്സ് ഒരുപാട് ജോലിയിലും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലും ഒക്കെ പോയവരുണ്ടാവാം. അവരെ വിളിച്ചിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ, കാരണം നമുക്കിപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ അവരെങ്ങനെയാണ് അവർക്കൊരു ജോലി മേടിച്ചെടുക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ ചെയ്തു എന്ന് അവർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വലിയൊരു വിശ്വാസമുണ്ടാവും, നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് സീനിയേഴ്സ് ഓൺ കോൾ. നമുക്ക് സീനിയേഴ്സിനെയും അലുമിനിയിലുള്ള ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളുണ്ട്, അവരെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാം. പിന്നെയുള്ളതാണ് അക്കാഡമിക് എക്സ്ചേഞ്ച് ആൻഡ് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ്. കഴിഞ്ഞ ക്ലബുകളിലൊക്കെ സാറന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരുപാട് കോളേജുകൾ നമ്മൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല നമ്മുടെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാലും നല്ല പ്രാഗൽഭ്യം ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല നല്ല കോളേജുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്താണെങ്കിലും ഇതുപോലുള്ള സെലക്റ്റഡ് കോളേജുകളെയും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളെയും നമ്മളൊരു ലിങ്കിൽ കൊണ്ടുവന്ന് നമ്മളൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം അക്കാഡമിക് എക്സ്ചേഞ്ച് ആവാം അല്ലെങ്കിൽ സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിരിക്കാം അവിടെ ചെന്ന് കാണുക അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്കൊരു എക്സ്റ്റേണൽ എക്സ്പോഷർ കിട്ടുക ഇതൊക്കെ നമ്മുടെ ഒരു കരിയറിന്റെയും നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് ഈ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടും അതാണ് അടുത്തൊരു പ്രോഗ്രാം പിന്നെ നമുക്കുള്ളതാണ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു കാര്യമായിരുന്നു പ്ലേസ്മെന്റ് ഡ്രൈവ് കാരണം ഒരുപാട് കമ്പനികളെ അല്ലെങ്കിൽ ബാങ്കുകളെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷെ അവർക്കൊക്കെ കോവിഡിന്റെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കോളേജിലേക്ക് വരാനും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്താൻ സാധിച്ചില്ല പക്ഷേ കുറെ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് പക്ഷേ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്ലേസ്മെന്റ് ഡ്രൈവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കുറെ നല്ല കമ്പനികളെയും ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനെയും കോളേജിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുമായി പരിചയപ്പെടുത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതാണ് പ്ലേസ്മെന്റ് ഡ്രൈവ്സ് സർ പ്ലീസ് നെക്സ്റ്റ് സ്ലൈഡ് അതായിരുന്നു കഴിഞ്ഞ ഒരു സ്ലൈഡിൽ നമ്മൾ പ്രസന്റ് ചെയ്തത് നമ്മുടെ ഓവറോൾ പ്രോഗ്രാം ആണ് നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് നടത്താനായിട്ട് പറ്റും അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാംസ് കോളേജിൽ തന്നെ നമുക്ക് 10 വരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇന്റർ ഡിസിപ്ലിനറി ആണ് നമ്മൾ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ 3 പഠിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ അറിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ട വ്യത്യസ്തപ്പെട്ട ജോലി സ്ഥാപനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടില്ല ഒരു ഒരു കുറവുണ്ടാവാം അതൊന്നും മാറ്റിയെടുക്കുവാനായിട്ടാണ് നമ്മുടെ കോളേജിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചേർന്നിട്ട് ഓരോ പ്രോഗ്രാമുകൾ അതിന്റെ ഒരു ഗുണം നമ്മൾ ബാക്കിയുള്ള ഡിസിപ്ലിനിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു പരിചയം വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും നോ യുവർ സെൽഫ് ആൻഡ് നോ യുവർ ടീം അങ്ങനെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് കഴിവുകൾ അല്ലെങ്കിൽ കുറച്ച് നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കൊമേഴ്സ് ഉള്ള സ്റ്റുഡൻസിന് വേണമെന്നുണ്ടെങ്കിൽ സയൻസ് സ്ട്രീമിലുള്ള ഏതെങ്കിലും ബാച്ചിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കുറച്ച് സയന്റിഫിക് നോളജ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ നോഹവ് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹിസ്റ്ററി ഉള്ളവർ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ എക്കണോമിക്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ ഉപരി തന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിവുകൾ നേടിയെടുക്കാൻ പറ്റും അത് നമ്മുടെ ഇന്നത്തെ ലോകത്ത് ജോലി മേടിക്കുവാനും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും ഒത്തിരി ആവശ്യമുള്ളതാണ് നോ യുവർ സെൽഫ് ആൻഡ് പുട്ട് യുവർ സെൽഫ് ഇൻ എ ഗുഡ് ടീം അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന വേറൊരു കഴിവാണ് അണ്ടർസ്റ്റാൻഡ് വെതർ യു ആർ എ ടീം ലീഡർ ഓർ എ ടീം പ്ലെയർ ജോലി മേടിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജോലിയിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകുമ്പോഴും ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ വെറും ഒരു ജോലിക്കാരനായിട്ടല്ല മാറുക നമ്മളൊരു ടീമിന്റെ മെമ്പർ ആകുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് കോളേജിൽ വെച്ച് തന്നെ ഈ 3 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെതർ യു ആർ എ ടീം ലീഡർ ഓർ എ ടീം പ്ലെയർ അതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റി ആയിട്ട് മാറ്റുന്നുണ്ട് ഓൾസോ ഗെയിനിങ് നോളജ് ഫ്രം അതർ ഡിസിപ്ലിൻസ് അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു കാര്യം നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസിനോ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനോ ചില സമയങ്ങളിൽ ബാക്കിയുള്ള ഡിസിപ്ലിനിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം പെട്ട് നിൽക്കാറുണ്ട് അതൊരു ഒരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ പക്ഷേ നമുക്ക് അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോവുക അതിനു വേണ്ടിയിട്ട് നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കുറച്ച് നേടാൻ പറ്റുന്ന കഴിവുകൾ ഡിസിപ്ലിനറി നോളജ് അല്ലെങ്കിൽ അക്കാഡമിക് നോളജ് നമ്മൾ അക്യൂർ ചെയ്യുന്നു നമ്മുടെ കരിയർ ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കരിയർ പ്ലാനിങ്ങിലൂടെ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ വീണ്ടും ഒന്നുള്ളത് അച്ചീവ് ആൻ എന്റർപ്രനോറിയൽ മൈൻഡ് സെറ്റ് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ജോലി സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതലും വേണ്ട ഒരു സ്കില്ലാണ് എന്റർപ്രനോറിയൽ മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടുവാനായിട്ട് സാധിക്കില്ല നമുക്ക് പക്ഷേ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുവാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ജോലി മേടിക്കുവാനുമുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അത് നേടിയെടുക്കുവാനായിട്ട് ഒരു എൻ്റർപ്രനോറിയൽ മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് നമുക്ക് ഈ കരിയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നമ്മുടെ കോളേജിലെ ക്ലബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും വേറൊരു ഒരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നത് എക്സ്പ്ലോറിംഗ് റിസർച്ച് മൈൻഡ് സെറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ജോലി മാത്രമല്ല ഉപരിപഠനത്തിന് ഉപയുക്തമാകുന്ന തരത്തിലുള്ള കുറേ കഴിവുകൾ നേടിയെടുക്കുവാനായിട്ട് കരിയർ ഡെവലപ്മെന്റ് സെല്ല്
വിഭാവനം ചെയ്യുന്നു. അതിൽ ഏറ്റവും വലിയൊരു ആക്ടിവിറ്റിയാണ് റിസർച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, കുട്ടികളിലുള്ള റിസർച്ച് കഴിവിന്. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് തന്നെ വരും വർഷങ്ങളിൽ ഒന്നോ സെക്കൻഡ് ഇയറിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ തേർഡ് ഇയറിൽ എത്തുമ്പോഴോ നിങ്ങൾക്ക് തന്നെ പബ്ലിക്കേഷൻസ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് തന്നെ റിസർച്ച് ആർട്ടിക്കിൾസ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് തന്നെ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായം നമ്മുടെ ക്ലബിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെയാണ് ഒരു ഏകദേശ ഓവർവ്യൂ, ഒരു ഓവറോൾ ഐഡിയ കരിയർ ഡെവലപ്മെന്റ് സെല്ലിനെ കുറിച്ചുള്ളത്. എല്ലാവർക്കും നന്ദി കേട്ടിരുന്നതിന്. താങ്ക്സ് ടു പ്രിൻസിപ്പൽ, താങ്ക്സ് ടു പ്രദീഷ് സാർ ആൻഡ് ഓൾ അതർ കോർഡിനേറ്റിംഗ് ടീച്ചേഴ്സ്. താങ്ക് യു സ്റ്റുഡൻസ് ഫോർ ലിസണിംഗ് ടു മീ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ജിസൻ സാർ. വളരെ വിശദമായിട്ട് കരിയർ ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെ സാറ് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. തീർച്ചയായിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് കോളേജിലെ ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ IEDC യെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് IEDC യുടെ കോർഡിനേറ്ററും കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയുമായ ഡോക്ടർ റാണി അൽഫോൻസ ടീച്ചറെ ക്ഷണി. ഹലോ എവ്രിവൺ, ഹായ്. കേൾക്കാമോ? കേക്കാം, പറഞ്ഞോളൂ. ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഇങ്ങോട്ട് നിൽക്കുന്നത്. എന്റെ പേര് റാണി അൽഫോൻസ ജോസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിസ്ട്രിയിൽ നിന്നാണ്. ഈ IEDC എന്ന് പറയുന്ന ക്ലബിന്റെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, അതിൽ ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചാണ് ഈ ക്ലബ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്ന് പ്രതീഷ് എബ്രഹാം, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഡോക്ടർ ജിപ്സൺ വർഗീസ്. നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ഇനിഷ്യേറ്റീവ്. ഇത് ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങളിൽ ഓണ്ടർപ്രണോറിയൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സംരംഭകത്വം എങ്ങനെ സാധാരണ ജനങ്ങളിൽ ഡെവലപ്പ് ചെയ്യാം എന്ന് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന പദ്ധതി ഡെവലപ്പ് ചെയ്തത്. ഇതിൽ ഒരു ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾക്ക് അതിനെ ഒരു ഒരു ബിസിനസ് ആക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാം, അതിന് പറ്റുന്ന ഫണ്ടിങ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഇതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലകൊള്ളുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു അംബ്രല പ്രോഗ്രാമാണ് IEDC. അതായത് എഞ്ചിനീയറിംഗ് കോളേജസ്, അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജസ് IEDC എന്ന് പറയുന്ന സെന്റേഴ്സ് രൂപവൽക്കരിക്കുന്നത് വഴി കുട്ടികളിൽ ഓണ്ടർപ്രണോറിയൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ടെക്നോളജി സ്കിൽസിലേക്ക് കുട്ടികളുടെ മനസ്സ് തുറക്കുവാനും അതിലേക്ക് ഒരു ഓണ്ടർപ്രണോറിയൽ കൾച്ചറിലേക്ക് കുട്ടികളെ എനേബിൾ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ IEDC സെൽ നിലകൊള്ളുന്നത്. ഈ വർഷം നമ്മൾ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ വർഷവും തുടങ്ങുന്നത് ഐഡിയേഷൻ ക്യാമ്പ് വെച്ചിട്ടാണ്. ഐഡിയേഷൻ ക്യാമ്പ് ആയിരിക്കും ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഫർദർ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ആക്കാം, ആ പ്രൊജക്റ്റിൽ നിന്ന് ഒരു ഫണ്ടിങ് സ്കീമിലേക്ക് എങ്ങനെ പോകാം, അതൊരു റെലവൻറ്റ് പ്രൊജക്റ്റ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഒരു ബിസിനസ് ആക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാം, ഇതായിരിക്കും ആ ഐഡിയേഷൻ ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ. ഇതൊരു ഫുൾ ടൈം ലെക്ചറിങ് ക്യാമ്പ് ആയിരിക്കത്തില്ല, ഫുൾ ആക്ടിവിറ്റി ബേസ്ഡ് പ്രോഗ്രാം ആയിരിക്കും, 3-day ക്യാമ്പ് ആയിരിക്കും. ആ ക്യാമ്പിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഓണ്ടർപ്രണർ, എങ്ങനെ ആയിരിക്കണം ഒരു ഓണ്ടർപ്രണർ എന്നുള്ള എല്ലാവിധ അവയർനെസ്സും നിങ്ങൾക്ക് തരും.
പിന്നെ നമ്മൾ ബേസിക് പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിരിക്കും. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ സി ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അക്കാഡമി ഓഫ് കേരള ഇവരുമായിട്ട് നമ്മൾ അവരുടെ പ്ലാറ്റിനം മെമ്പറാണ്. അപ്പം ഇവരുടെ കൂടെ കൂടി ചേർന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ് കുട്ടികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് പോലുള്ള പ്രോഗ്രാംസ്, ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്സ്. ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്സ് എന്ന് നമ്മൾ മെയിൻ ചെയ്യുന്നത് ഒരു ഐഡിയ എടുത്തിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്യുക റിയൽ ടൈം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ടോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്ന് ഈ ഐഡിയയെ നിങ്ങൾക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് ഒരു പ്രസന്റബിൾ ഫോമിലേക്ക് എങ്ങനെ എത്തിക്കാം, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എങ്ങനെയാണ്, ഈ തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പ്സ്. പിന്നെ ഓൺടർപ്രണേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തുള്ള സെമിനാർസ്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ തന്നെ നിങ്ങൾക്ക് ഈ ക്ലബിൽ ചേരുന്നത് വഴി ലീഡിംഗ് ഓൺടർപ്രണേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരും. എല്ലാ വർഷവും വേൾഡിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ലീഡിംഗ് ഓൺടർപ്രണേഴ്സിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനും അവരുടെ പ്രസന്റേഷൻ ഹൗ ദേ ബിക്കെയിം ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫെയിലിയേഴ്സ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് സക്സസ്ഫുൾ ആയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അവരിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ വർഷവും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിൽ പങ്കെടുക്കാനുള്ള അവസരവും ഈ ക്ലബിൽ ചേരുന്നത് വഴി ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ ലോക്കൽ എൻവയോൺമെന്റിൽ നിന്നുള്ള ഓൺടർപ്രണേഴ്സ് അവരെ മീറ്റ് ചെയ്യുക. ഇത് ഈ ഇത്തരത്തിലുള്ള എല്ലാ വിധ ആക്ടിവിറ്റീസും സംഘടിപ്പിക്കുന്നത് കുട്ടികൾ തന്നെയായിരിക്കും, അല്ലാതെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ബാക്കി ആക്ടിവിറ്റീസ് മുഴുവൻ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫാബ് ലാബ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിലൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്കൊരു ഐഡിയ ആണ് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം, അതാണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്, ഇത് കാണാൻ ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് ഫാബ് ലാബ് അല്ലെങ്കിൽ മേക്കർ ലാബ്, ഇൻക്യുബേറ്റേഴ്സ്, ഇത്തരത്തിലുള്ള ലാബുകൾ വിസിറ്റ് ചെയ്യാൻ ഡയറക്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ ക്ലബിൽ ചേരുന്നത് വഴി ഉണ്ടാകുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു റാണി മിസ്. നമ്മളുടെ കടന്നു വരുന്ന കുട്ടികള് യങ് മൈൻഡ്സ്, ദേ ആർ ഫുൾ ഓഫ് ഐഡിയസ്, ഒരുപാട് ഐഡിയസുമായിട്ട് വരുന്ന നമ്മുടെ കുട്ടികള് ഐ ഡി സി സെന്ററിലെ നിങ്ങളുടെ ആ ഒരു ആശയങ്ങൾ അവതരിപ്പിക്കാനും അതിന് ഫലപ്രാപ്തിയിൽ അല്ലെങ്കിൽ അതിനെ നേരായ വഴിക്ക് നയിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അവിടെ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് കോളേജില് ഏറ്റവും അധികം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ലേഡീസ് പെൺകുട്ടികളാണ്. അപ്പോൾ വിമൻസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും വിമൻസ് പൊതുവിൽ സമൂഹത്തിലുള്ള വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ കോളേജിലുണ്ട്. വിമൻസ് സെല്ല്, വിമൻ എംപവർമെന്റ് സെല്ല് തുടങ്ങിയ ഒരുപാട് സംഘടനകൾ, അതിനെക്കുറിച്ചൊക്കെ വിശദമാക്കുന്നതിനായിട്ട് വിമൻ സെല്ലിന്റെ ചാർജുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക പ്രൊഫസർ ജൂണോ ജോസും, അതുപോലെ വിമൻ എംപവർമെന്റ് സെല്ലിന്റെ ചാർജുള്ള കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക പ്രൊഫസർ ദീപ ടെസ് ജോർജ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പ്രിയ വിദ്യാർത്ഥിനികളെ, വിമൻ സെൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള സെല്ലാണ്. വിമൻ സെല്ലിന്റെ പേർപ്പസ് നിങ്ങൾക്കറിയാവുന്ന പോലെ കുട്ടികളുടെ എല്ലാ തലങ്ങളിലുമുള്ള ഡെവലപ്മെന്റ് ആണ് വിമൻ സെൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏത് പെൺകുട്ടിക്കും നമ്മുടെ ക്യാമ്പസിലോ ഔട്ട്സൈഡ് ക്യാമ്പസോ അവരുടെ പേഴ്സണൽ ലൈഫിലോ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് എയ്ഡിന് ഹെൽപ്പിന് ഒരു ടീച്ചർ വേണം എന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു വരുന്നു വിമൻ സെൽ. 1993 മുതൽ നമ്മുടെ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ച വിമൻ സെൽ ഇങ്ങനെ ചില തത്വങ്ങളെ മുറുകെ പിടിക്കുന്നു. ഇനി മെമ്പേഴ്സ് ആയിട്ടുള്ളവർ എല്ലാ ലേഡീസ് സ്റ്റുഡൻസ്, ഈ കോളേജിൽ ജോയിൻ ചെയ്ത എല്ലാ പെൺകുട്ടികളും മെമ്പേഴ്സ് ആണ് വിമൻ സെല്ലിലെ.
അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഒരു ക്ലാസ്സിൽ നിന്ന് രണ്ട് റെപ്രസെന്റേറ്റീവ്സ് വീതമാണ് നമ്മുടെ വിമൻ സെല്ലിലേക്ക് വരിക. അതിൽ മിനിമം 4 ladies സ്റ്റുഡൻസ് എങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡി സിയിൽ നമ്മൾ ഇതുവരെ വിമൻ സെല്ലിലേക്കൊന്നും സ്റ്റുഡൻസിനെ വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടില്ല. അതുകൊണ്ട് താല്പര്യമുള്ള കുട്ടികൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചർ ഇൻചാർജ് ഓഫ് വിമൻ സെല്ലിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ആസ് ആൻ എക്സിക്യൂട്ടീവ് മെമ്പർ ഇൻ വിമൻ സെൽ. അതപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങൾ വിമൻ സെല്ലിലെ എക്സിക്യൂട്ടീവ് മെമ്പറായി തീരുന്നതാണ് രണ്ട് കുട്ടികൾക്ക് ആർക്കെങ്കിലും ഫസ്റ്റ് ഡി സിയിലും രണ്ട് റെപ്രസെന്റേറ്റീവ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ടീച്ചേഴ്സ് ഇൻ ചാർജിന്റെ ലിസ്റ്റാണ് ജൂണോ ജോസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഇമി മരിയ തോമസ് ഫ്രം ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, ദീപ മിസ് ഫ്രം കൊമേഴ്സ്, രഞ്ജിനി മിസ് ഫ്രം കെമിസ്ട്രി ആൻഡ് അനു മിസ് മാത്സ് ഡിപ്പാർട്ട്മെന്റ്, മിസ് മഞ്ജുഷ എസ് ഡി, ബികോം വൊക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ്, മിസ് ശ്രുതി പെക്സൺ ഫ്രം സുവോളജി. ബോട്ടണി കുട്ടികൾക്ക് മിസ് ശ്രുതി മിസ്സിനെ സമീപിക്കാവുന്നതാണ് അവരുടെ ആവശ്യങ്ങൾക്ക്. അതുപോലെ സ്മിത മിസ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ലേഡി ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ഏത് ടീച്ചേഴ്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബിവോക് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഡെന്ന മിസ് ഉണ്ട്, മഞ്ജു മിസ് ഉണ്ട്. അവരുടെ ആരുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചെല്ലാം. ആക്ടിവിറ്റീസ് വിമൻസ് എല്ല സാധാരണ നടത്തിപ്പോരുന്ന ആക്ടിവിറ്റീസ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് അതർ ക്ലാസ്സസ്, നെക്സ്റ്റ് വിമൻ എംപവർമെന്റ് പ്രോഗ്രാംസ് ആൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ. എല്ലാ വർഷവും നമ്മൾ എസ്എ, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് പോയട്രി കോമ്പറ്റീഷൻ, ഈ റൈറ്റിംഗ് കോമ്പറ്റീഷൻ മൂന്നും വിമൻസ് എല്ലിന്റെ ഭാഗമായിട്ട് നടത്തിപ്പോരാറുണ്ട്. അതുപോലെ നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ് ലാബെല്ല കോണ്ടെസ്റ്റ്. ഇതൊരു മെഗാ ഇവന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുക. വർഷത്തിൽ ഒന്ന് വിമൻസ് എല്ലും വിമൻ എംപവർമെന്റ് സെന്ററും അതുപോലെ എച്ച് ആർ ഡി സെല്ലും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ലാബെല്ല. അപ്പൊ ആ കോണ്ടെസ്റ്റിൽ പല മത്സരങ്ങളുണ്ട്, എക്സിബിഷൻ, സെയിൽ ആൻഡ് പ്രൊമിനന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ടോക്ക് കാണും. അപ്പൊ അങ്ങനെ അങ്ങനെ പല ഇവന്റ്സ് ചേർന്നുള്ള ഒരു വൺ ഡേ ഇവന്റ് ആണ് ലാബെല്ല കോണ്ടെസ്റ്റ്. അപ്പൊ അതിലേക്കും നിങ്ങൾക്ക് ഈ വർഷവും നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മാർച്ചിനോടടുത്താണ് ആ കോണ്ടെസ്റ്റ് വരിക. ഓക്കെ, ഇനി നമ്മുടെ ഈ വർഷത്തെ ആക്ടിവിറ്റീസിന്റെ ഒരു റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വെബിനാർ, ആദ്യത്തെ വെബിനാർ നമുക്ക് ലീഗൽ റൈറ്റ്സ് ഓഫ് വിമനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ വെബിനാർ നിങ്ങൾ എല്ലാവരും കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സൈബർ എത്തിക്സിന്റെ ഒരു വെബിനാർ നടത്തി. അതുപോലെ കോമ്പറ്റീഷൻ മാവേലി എഴുതട്ടെ, നമ്മുടെ എസ് എ റൈറ്റിംഗ് കോണ്ടെസ്റ്റിന് പാരലായിട്ട് ഇപ്രാവശ്യം നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നടത്തിയതാണ് മാവേലി എഴുതട്ടെ. അപ്പൊ ആ കോണ്ടെസ്റ്റ് അവസാനിച്ചു. അതുപോലെ എസ് എ റൈറ്റിംഗിന് പാരലായിട്ട് ഇനി കേരള പിറവി മത്സരങ്ങൾ നിങ്ങൾ കണ്ടതാണ്. കേരള മത്സരം, കേരള ശ്രീമാൻ മത്സരങ്ങൾ നടന്നു, അതിന്റെ വിന്നേഴ്സിനെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വിമൻ സെൽ എക്സിക്യൂട്ടീവിന് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൂടെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ 5 ladies സ്റ്റുഡൻസും ഉണ്ട് കോർഡിനേറ്റേഴ്സ് ആയിട്ട് തന്നെ. അപ്പോൾ അവര് ഓരോ പ്രോഗ്രാമിന്റെയും കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഇവരെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതുപോലെ അവരുടെ ഇനിഷ്യേറ്റീവിലാണ് ടീച്ചേഴ്സ് ഡേക്ക് ഒരു വീഡിയോ ഉണ്ടായതും ഓണം വിഷസ് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായതും ഒക്കെ. അതുപോലെ നമ്മൾ സാധാരണ എല്ലാ വർഷവും ഓഡിറ്റോറിയത്തിൽ ഓണത്തോടനുബന്ധിച്ച് അത്തപ്പൂക്കളം ഇടുന്നതും വിമൻസിലാണ്. അങ്ങനെ ഇനിയും നമുക്ക് സ്ഥിരം നടത്തപ്പെടുന്ന രണ്ട് മത്സരങ്ങൾ കൂടെ നടത്താനുണ്ട്, റൈറ്റിംഗ് കോമ്പറ്റീഷൻ 2 അവശേഷിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സജഷൻ അനുസരിച്ച് ഓരോ ദിവസങ്ങളിൽ നമുക്ക് ഓരോ പ്രോഗ്രാം നടത്താനായിട്ട് പറ്റും. അപ്പൊ അത്രയാണ് വിമൻസിലിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു. പെൺകുട്ടികളുടെ നമ്മുടെ കോളേജിലുള്ള വിദ്യാർത്ഥിനികളുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി വിമൻ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. രണ്ട് ക്ലബുകളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒന്ന് വുമൺ എംപവർമെന്റ് സെന്ററും രണ്ടാമത് വാല്യൂ എഡ്യൂക്കേഷൻ സെല്ലും. ഈ വുമൺ എംപവർമെന്റ് സെന്റർ നമ്മൾ തുടക്കം കുറിച്ചത് 2017 June മുൻ പ്രിൻസിപ്പൽ കെ അലക്സാണ്ടർ സാറിന്റെ കാലഘട്ടത്തിൽ അഭിമന്യ പിതാവായ മാത്യു അറക്കലിന്റെ അനുഗ്രഹ ആശ്വാസങ്ങളോടെയാണ്.
വുമൺ എംപവർമെന്റ് സെന്റർ എന്ന് പറയുന്നത് വുമൺ സെല്ലിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ആണ്. ഈ ക്ലബിന്റെ മോട്ടോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദർശവാക്യം എന്ന് പറയുന്നത് കോളേജ് ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഫോർ കോളേജ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനും കോളേജിന് വെളിയിലുള്ള ആളുകൾക്ക് പ്രചോദനവും സഹായവും നൽകുന്നതിനും പ്രത്യേകിച്ച് ഈ കലാലയത്തിലൂടെ കടന്നുപോയ പൂർവ്വ വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അമ്മമാർ, സഹോദരികൾ, പരിസരവാസികളായ സ്ത്രീകൾ, വിധവകളായ സ്ത്രീകൾ, വാർദ്ധക്യത്തിൽ എത്തിയവർ മുതലായവർക്ക് വർഷത്തിൽ ഏതാനും ദിവസം ഒരുമിച്ച് കൂടുന്നതിനും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസുകൾ, കൗൺസിലിംഗ്, തൊഴിൽ പരിശീലനം, ആരോഗ്യ സെമിനാറുകൾ, അതുപോലെ തന്നെ സെമിനാർസ് ഫോർ സിംഗിൾസ് ആൻഡ് വിഡോസ്, ഡ്രൈവിംഗ് ക്ലാസ്, ബേക്കിംഗ് ക്ലാസ്, ഫ്ലവർ മേക്കിംഗ്, അങ്ങനെയുള്ള തയ്യൽ പരിശീലനം മുതലായവ നമ്മൾ നടത്തി വരുന്നു. കൂടാതെ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലെ ആദ്യ ശനിയാഴ്ച ലാബല്ല എന്ന പേരിൽ ഒരു മെഗാ ഈവന്റ് പൊതുജനങ്ങളെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും റിട്ടയർഡ് ടീച്ചേഴ്സിനെയും നിലവിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അധ്യാപക അനധ്യാപകരെയും ഉൾപ്പെടുത്തി സംഘടിപ്പിക്കാറുണ്ട്. പ്രസ്തുത ദിനത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന മാതാക്കൾക്കായി പ്രൊഫസർ ആലിക്സുകുട്ടി മെമ്മോറിയൽ പ്രസംഗ മത്സരവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളായ ഡാൻസ്, സ്കിറ്റ്, ബ്യൂട്ടി കോൺടെസ്റ്റ്, മെഹന്തി കോമ്പറ്റീഷൻ, ഫ്ലവർ അറേഞ്ച്മെന്റ് തുടങ്ങിയ മത്സരങ്ങളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഇവന്റിൽ വിദ്യാർത്ഥികളും അമ്മമാരും ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഭക്ഷ്യ വിഭവങ്ങളുടെ വിൽപ്പനയും സംരംഭകരായ സ്ത്രീജനങ്ങളുടെ നേതൃത്വത്തിൽ കരകൗശല വസ്തുക്കൾ, വസ്ത്രാഭരണങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും നടത്തിപ്പെട്ടു വരുന്നു. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള രണ്ട് സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ചാണ്. ഒന്ന് തണൽമരം പ്രോജക്റ്റും രണ്ടാമതായിട്ടുള്ള വാത്സല്യ സഹായ നിധിയും. മുൻ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ലില്ലിക്കുട്ടി എബ്രാഹിം, അതുപോലെ തന്നെ പൻകൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയ തണൽമരം പ്രോജക്റ്റ് വുമൺ എംപവർ സെന്ററിന്റെ അഭിമാന സംഭവമാണ്. സമർത്ഥരും സാമ്പത്തികമായ പരിമിതികൾ ഉള്ളവരുമായ വിദ്യാർത്ഥിനികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് 30,000-ത്തിലേറെ രൂപയുടെ വരുന്ന സ്കോളർഷിപ്പ് ആണിത്. ഓരോ ക്ലാസ്സിലും പഠനത്തിനും പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്പോർട്സ് തുടങ്ങിയവയിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതുകൂടാതെ തന്നെ കലാലയത്തിലെ റിട്ടയറിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ലേഡി ടീച്ചേഴ്സിന്റെ കൂട്ടായ്മയായ ലേഡി ടീച്ചേഴ്സ് ഫോറം സിംഗിൾ പേരന്റ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അമ്മയെ അകാലത്തിൽ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് വാത്സല്യം സഹായ നിധി. അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സെല്ലാണ് വാല്യൂ എഡ്യൂക്കേഷൻ സെല്ല്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ധാർമ്മികതയും അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നമ്മുടെ കുട്ടികളെ നയിക്കുന്നതിന് പ്രാപ്തരാക്കാൻ വേണ്ടി നമ്മുടെ കോളേജ് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ്. നമ്മൾ സാധാരണയായിട്ട് എല്ലാ വ്യാഴാഴ്ചകളിലും ഇതിന്റെ ഒരു എന്താണ് ഷോർട്ട് അവർ കണ്ടക്ട് ചെയ്ത് നമ്മൾ ക്ലാസ് നടത്താറുണ്ട്. ക്ലാസ് നടത്തുന്ന സാധാരണയായിട്ട് ക്ലാസ് ടീച്ചേഴ്സ് ആണ്. പക്ഷെ ഇപ്പൊ ഈ പ്രത്യേക സാഹചര്യത്തിൽ പതിവിന് വ്യത്യസ്തമായി നമ്മൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ക്ലാസ്സുകൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ് സാധാരണ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ് നമ്മൾ കൊടുത്തു. അത് നയിച്ചത് നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ ഡയറക്ടറായ ഫാദർ ദേവി ചിറമേൽ അച്ഛന്റെ ക്ലാസ് ആണ് ആദ്യം കൊടുത്തത്. ഇനി ഈ വാല്യൂ എഡ്യൂക്കേഷൻ എല്ലാ വർഷവും അവസാനവും ഒരു എക്സാം നടത്താറുണ്ട്. അപ്പം ആ എക്സാമിന് ടോപ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് നമ്മൾ പ്രൈസസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ എഡ്യൂക്കേഷന്റെ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സിലബസും ടെക്സ്റ്റും എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ റിട്രീറ്റ് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും കാത്തലിക് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നോൺ കാത്തലിക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേക സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു ദീപ മിസ്. വിമൻ എംപവർമെന്റ് സെന്ററിനെ കുറിച്ചും അതിന്റെ കീഴിൽ നടക്കുന്ന സ്കോളർഷിപ്പുകളെ കുറിച്ചും പ്രൊജക്ടുകളെ കുറിച്ചും അതോടൊപ്പം വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് ടീച്ചർ നമ്മൾക്ക് പറഞ്ഞു തന്നു. അടുത്തതായിട്ട് നമ്മളുടെ ഇവിടെ വരുന്നത് നമ്മളുടെ ഇവിടെ കോളേജിൽ വരുന്ന സിവിൽ സർവീസിനോട് താല്പര്യമുള്ള, സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള പ്രാരംഭമായ പരിശീലനവും അതിന് വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട ആൾക്കാരുമൊക്കെ ആയിട്ട് നമ്മൾ ഉള്ള കോണ്ടാക്ടൊക്കെ
ചെയ്യുന്ന വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അസ്പയറിംഗ് സ്റ്റുഡൻസ് ക്ലബ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലബ് നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് കാസ്കിന്റെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ മിസ് അതുല്യ ജോയ്സ് കോയിക്കലിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Respected teachers and my dear friends, a warm good morning to one and all. First of all, I like to welcome all my dear young brothers and sisters for being a part of St. Dominic's family. Introducing myself, I am Adilya Jos Koikal from 30C Economics, and I am here to introduce to you about Civil Service Aspiring Students Club. As Henry Ford says, coming together is a beginning. Staying together is progress, and working together is success. Moving to our club, Civil Service Aspiring Students Club is a club for budding undergraduates to cherish the dream of being a civil servant or to qualify in any other competitive examination. The aim of Civil Service Aspiring Students Club is to motivate and equip our students for civil service and other competitive exams. We believe that collective effort will help us to visualize our dreams into achievable goals. While looking back into the important events of Civil Service Aspiring Students Club, for the year 2019-20, the programs of Civil Service Aspiring Students Club was inaugurated by Dr. Nirmal Ausipachan IAS, and fortunately we had an opportunity to interact with him, and he shared us his experience towards civil service and how to prepare for civil service exam. Last year, we also had an orientation program which was conducted by ALS Academy. And I still remember that was an interesting program on which we were able to understand more about civil service exam, and it instilled our desire to civil service. So these were some of the important events of Civil Service Aspiring Students Club. Now I would like to discuss with you about the activities of Civil Service Aspiring Students Club. As a part of our activities, there will be classes by subject experts in various civil service institutes. There will be interactive sessions with civil service officers and aspirants. Last year we had a session with a civil service aspirant who was a former student of our own college, and she shared her experience in preparing for civil service exam. And then as a member of our club, it is necessary to read at least one book in a month for enhancing our reading habits. Then we will be having seminars by club members itself on NCRT topics. We divide the topic among ourselves. Each one will be doing a seminar on the given topic. And then we will be having presentations on general awareness by students. And we will be also conducting group discussions, debates on relevant topics. And we also used to conduct quiz programs for our students. And now in this pandemic period, we will be conducting our activities through Google Meet on every Saturday. For being a part of Civil Service Aspiring Students Club, first you have to qualify in a preliminary exam, which will be conducted by our own club. And from that, we will be selecting students. So the details regarding this exam, like the dates and time, will be shared to you through your club teachers. And I would also like to share you that presently 8 students of our club is participating in a leadership program, Building Leadership in the New Generation, conducted by Xavier Leadership Center, which is a part of XIME Coaching. And 2 of our students, Adila Sakir and Alfin Anto, has shortlisted in the speech competition conducted by Xavier Leadership Center. Me, myself, is a participant of this program. Through this program, we got an opportunity to interact with renowned personalities like Justice Kurian Joseph, Dr. K. Radhakrishnan, Mr. Chris Gobalakrishnan, Dr. Roshan Jacob IAS, Mr. S. Suhasi, Ernakulam Collector, and many others. I am not listing all of them because of the limit of time. And I use this opportunity to thank our respected principal, Ansi Miss, and to Jamon Miss and Nigel Sir, and to the board management for giving us such a golden opportunity. And our Civil Service Aspiring Students Club has 2 captains, Dr. Jamon Miss, the head of Department of Economics, and Dr. Nigel M. Thomas from Department of Mathematics. They are the ones who always guide us to reach our goals.
They give us motivation and new ideas regarding how to conduct our activities to make our efforts fruitful. So I am providing here the phone numbers of Jay Mormal, Naiju sir, and me myself, Adilia, as a student coordinator. For more details, you can contact any one of us. As the UPSC meme says, every aspirant can become a Durga one day if she uses her knowledge right. So I conclude by inviting all of you for being a part of Civil Service Aspiring Students Club. And I also wish all of you come out from this college as flying colors. Thank you. Thank you, Adilia. You have done a very excellent presentation. വളരെ മനോഹരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും അത് കാസ്കിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ്ങും അത് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ വളരെ അധികം കുട്ടികൾക്ക് ഇത് പ്രചോദനമായി മാറട്ടെ എന്നും വളരെ അധികം സിവിൽ സർവൻസ് നമ്മുടെ കോളേജിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. ഈ കാസ്കിലിനെ വളരെ മനോഹരമായി നയിക്കുന്ന സാറിനെയും പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. അടുത്തതായിട്ട് കോളേജിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയെ കാണിക്കുന്ന മൂന്ന് ക്ലബ്ബുകൾ, സെനാരിറ്റി ക്ലബ്ബ്, കൗൺസിലിംഗ് സെല്ല്, അതുപോലെ തന്നെ പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ ക്ലബ്ബ്, ഈ മൂന്ന് ക്ലബ്ബുകളെ കുറിച്ചും സംസാരിക്കുന്നതിനായിട്ട് അത് ക്ലബ്ബുകളുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആയ മിസ് സൈന രജീബിനെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഐ ആം ഹിയർ ടു ഇൻട്രൊഡ്യൂസ് ദ ചാരിറ്റി ക്ലബ്, ദ കൗൺസിലിംഗ് ക്ലബ് ആൻഡ് പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ ക്ലബ്. ദ ചാരിറ്റി ക്ലബ്. The charity club of our college aims to raise awareness amongst the students about the situation of the people and their well-being. This club tries to serve the society and the less fortunate. This club also tries to develop a heart for the poor and the needy. The main activities of the club include providing noon meals to the destitute homes and to help the needy. The counseling cell. The counseling cell of our college plays a decisive role in the non-academic activities by rendering both personal and vocational counseling to the needy students. The service of a professional counselor is made available to the students once in a week. Population Education Club. From the early 1990s, the Population Education Club has been functioning as a social outreach facility of the postgraduate department of economics. The major objectives of the club is to promote a feeling of social commitment in the minds of the students and to provide information and training to students so as to make them active in the field of community health, community development, etc. The major initiatives of the club include the conduct of medical camps, socio-economic surveys, and community development services. Thank you. താങ്ക് യു സാറെ. വളരെ നന്നായിട്ട് മനോഹരമായ സൈനബ് ഈ മൂന്ന് ക്ലബുകളെ കുറിച്ചും വിശദീകരിച്ചു തന്നു. അടുത്തതായിട്ട് കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള രണ്ട് മേഖലകളാണ് ഡിബേറ്റിംഗ് ആൻഡ് ക്വിസിംഗ്. ഡിബേറ്റിംഗ് ക്വിസ് ക്ലബിന്റെ ചാർജ് നമ്മുടെ കോളേജിൽ വഹിക്കുന്നത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായ പ്രൊഫസർ റാണി തോമസ് ടീച്ചറാണ്. റാണി ടീച്ചറിനെ പ്രസന്റേഷനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.
ഹലോ റാണി മിസ്സേ, പ്രസന്റേഷൻ ആൻഡ് കേക്കാം, പ്രസന്റേഷൻ കാണാം, സൗണ്ട് കേക്കത്തില്ല കേട്ടോ. റാണി മിസ്സേ, മിസ്സിന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാമോ? മ്യൂട്ടഡ് ആണ്, അൺമ്യൂട്ട് ചെയ്താലേ കേൾക്കത്തുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഇത് ചെയ്യാനും പറ്റത്തില്ല അല്ലേ, ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ. ഫോൺ വിളിക്കണം. ഹലോ റാണി ടീച്ചറെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്തോളൂ. റാണി അൺമ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. റാണി ടീച്ചറെ, ഹലോ കേൾക്കാമോ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബിന്റെ എയിം എന്ന് പറയുന്നത് ദിസ് ക്ലബ് എയിംസ് ടു ഡെവലപ്പ് ഓറേറ്ററി സ്കിൽസ് ആൻഡ് ടു ഗെറ്റ് ജനറൽ അവയർനെസ് ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ഡിബേറ്റിംഗ് എലക്യൂഷൻ ആൻഡ് ക്വിസ്. And the club represents St. Dominic's College in various debate, elocution and quiz competition across the state. And about the objective, to provide a platform for students to hone their skills in debating, extemporaneous speaking, quiz and essay writing, and disseminate information on various competitions across the state. And selection of students to represent the college in such competitions and provide them with guidance. Debate and quiz club ennu parayunnathu nammade is
കേരളത്തിൽ ഉടനീളമുള്ള കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ നടക്കുന്ന ഡിബേറ്റ്, ക്വിസ് പ്രസംഗ മത്സരം തുടങ്ങിയവയ്ക്കെല്ലാം കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ക്ലബിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെ കുട്ടികൾക്ക് ഫ്രീക്വന്റ് ആയിട്ടുള്ള അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഇവിടെ ക്വിസ് നടത്താറുണ്ട്, അതുപോലെ തന്നെ ഡിബേറ്റിംഗ് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡിബേറ്റും ഒക്കെ നടത്താറുണ്ട്. അപ്പൊ ഈ വർഷം നമുക്ക് അങ്ങനെ അധികം പ്രോഗ്രാം ഒന്നും നടത്താനായിട്ട് സാധിച്ചില്ല എങ്കിലും നമ്മൾ ഈ വർഷം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ഒരു പ്രസംഗ മത്സരം നടത്തുകയുണ്ടായി. അതിനകത്ത് നമ്മുടെ കോളേജിലെ കുട്ടികളെ വിന്നേഴ്സ് ആകുകയും ചെയ്തു. നമ്മൾ കോളേജിനകത്ത് തന്നെയുള്ള ഒരു അല്ലെങ്കിൽ കോളേജിലെ മാത്രം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് നടത്തിയത്. ഇതിനകത്ത് അംഗങ്ങളാകാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, എല്ലാവർക്കും അംഗങ്ങളാകാവുന്നതാണ്. അംഗങ്ങളാകാനായിട്ടുള്ള ഒരു ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം, അത് നിങ്ങൾക്ക് ക്ലാസ് ടീച്ചേഴ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് താല്പര്യമുള്ള എല്ലാ കുട്ടികളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇതുവരെ സമ്മാനങ്ങൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല, താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്നെ കൂടാതെ കൊമേഴ്സിലെ വിനീത് സാറ്, ഇക്കണോമിക്സിലെ തന്നെ സൗമ്യ മരിയ ടീച്ചറ്, പൊളിറ്റിക്കൽ സയൻസിലെ റോണി സാറ്, മാത്തമാറ്റിക്സിലെ സോണി സാറ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ തെരേസ മിസ് തുടങ്ങിയ ആൾക്കാരെല്ലാം, ടീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പൊ എല്ലാ കുട്ടികളെയും ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഡിബേറ്റ് ആൻഡ് ക്വിസ് ക്ലബിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കുട്ടികൾക്കായിട്ട് പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മള് കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്ലബുകളെ കുറിച്ചും അസോസിയേഷനുകളെ കുറിച്ചുമാണ് ഇത്രയും നേരത്തിനുള്ളിൽ നമ്മൾ കണ്ടത്. ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇന്നത്തെ ദിവസം നെറ്റ് മൊത്തത്തിൽ തന്നെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഡിലേ വന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കോളേജില് ഗ്രീവൻസ് റിട്രസൽ സെല്ല്, ഫോസ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും അസോസിയേഷൻസ് ആൻഡ് ക്ലബ്സ്, ഹെൽത്ത് ക്ലബ്, വാക്ക് വിത്ത് ദ സ്കോളർ, സ്കോളർ സപ്പോർട്ട് പ്രോഗ്രാം, മ്യൂസിക് ക്ലബ്, യങ് റിസർച്ച് ഫോറം, ഇങ്ങനെ ഇനിയും ഒരുപാട് ക്ലബ്ബുകളും അസോസിയേഷൻസും നമ്മുടെ ഈ കോളേജിലുണ്ട്. നിങ്ങൾക്ക് ഏതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റും നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങളുടെ അധ്യാപകർ ഇവിടെ തയ്യാറാണ്. അതിനുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നമ്മുടെ ഈ കോളേജിലുണ്ട്. ഈ കോളേജ് നിങ്ങൾ കോളേജിലേക്ക് എത്തുന്നതിനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സിനും ഞാൻ അക്യുസി കോർഡിനേറ്റർ എന്ന നിലയിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ മൊത്തത്തിൽ വിലയിരുത്തുന്നതിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ റസിയ അൻസാരിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ആൻസി മിസ്, വിശിഷ്ട പ്രഭാഷകരായ വിവിധ ക്ലബ് കോർഡിനേറ്റേഴ്സ്, ആദരണീയരായ അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു മികച്ച വിജയമാക്കി മാറ്റാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ അവസരം ലഭിച്ചത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കരുതുന്നു. ഞാൻ ഫസിയ അൻസാരി, ഒന്നാം വർഷ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ്. കോളേജ് ആരംഭിക്കുന്നത് ഒരു പുതിയ വിദ്യാർത്ഥിയുടെ മനസ്സിൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒന്നാണ്. എനിക്ക് ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആകാൻ പറ്റുമോ? എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുമോ? എനിക്കൊരു സംശയമുണ്ടെങ്കിൽ ഞാനത് ആരോട് ചോദിക്കും? ഇങ്ങനെ പല ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ ഉദിച്ചേക്കാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി ഒരു വിദ്യാർത്ഥിയെ നയിക്കുക എന്നതാണ് ഓറിയന്റേഷൻ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ലൈഫിനെ കുറിച്ചും അക്കാഡമിക് മുതൽ സാമൂഹിക തലത്തിൽ വരെ അവർക്ക് ലഭിക്കാവുന്ന അവസരങ്ങളെ കുറിച്ചും സമ്പൂർണ്ണ അവലോകനം നൽകുക എന്നതാണ് ഓറിയന്റേഷൻ ക്ലാസിന്റെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ ഈ പ്രോഗ്രാമുകളൊക്കെയും വളരെ പ്രയോജനപ്രദമായി എനിക്ക് തോന്നി. ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ മുൻകൈയെടുത്ത് അതിനുവേണ്ടി പ്രചോദനവും ധാർമ്മിക പിന്തുണയും നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ആൻസി മിസ്സിനോട് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ വെബിനാർ സമ്മാനിച്ചതിനും ചിന്തോദ്ദീപകവും രസകരവുമായ വാക്കുകൾക്കും വിവിധ ക്ലബ് കോർഡിനേറ്റേഴ്സിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. മികച്ച അവതരണം നടത്തി ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം വളരെ അർത്ഥവത്താക്കി മാറ്റിയ
കഴിഞ്ഞ മൂന്ന് ദിവസത്തെയും വിശിഷ്ട പ്രഭാഷകരായിരുന്ന ശ്രീ ജോർജ് കരണക്കൽ സാറിനോടും പ്രൊഫസർ ബിനോ സാറിനോടും ഫാദർ സണ്ണി സാറിനോടും ഞാൻ എന്റെ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മാർഗനിർദ്ദേശങ്ങളിലൂടെയും അർപ്പണബോധത്തിലൂടെയും ഈ വെബിനാറിനെ മഹത്തായ വിജയമാക്കി മാറ്റിയ IQAC കോർഡിനേറ്റേഴ്സിനും ഹ്യൂമൻ റിസോഴ്സ് സെല്ലിനും അതോടൊപ്പം ഇങ്ങനെയൊരു അവസരമൊരുക്കിയ ഡൊമിനിക്കൻ വോയിസ് യൂട്യൂബ് ചാനലിനും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് പൂർണ്ണ പിന്തുണയും എല്ലാ സപ്പോർട്ടും നൽകിയ മാനേജ്മെന്റിനും എല്ലാ അധ്യാപകരോടും അനധ്യാപകരോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇത്രയും അധികം പേർ പങ്കെടുത്ത ഈ പരിപാടി വൻ വിജയമാക്കിയ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സൗഹാർദ്ദ സഹകരണത്തിന് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സഫിയ അൻസാരി. ഈ പ്രോഗ്രാമിനെ വിലയിരുത്തുന്നതിന് ഫീഡ്ബാക്ക് തരുന്നതിനായിട്ട് സ്വയം മുന്നോട്ട് വന്ന് വളരെ മനോഹരമായ രീതിയിൽ അതിനെ വിലയിരുത്തിയ സഫിയയ്ക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ, ഈ അഞ്ചു ദിവസം നീണ്ടുനിന്ന ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിനെ കൺക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് ഒരു കൺക്ലൂഡിംഗ് അഡ്രസ് നൽകുന്നതിനായിട്ട് കോളേജിന്റെ സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആൻസി ജോസഫ് ടീച്ചറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ ഗുരുജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ജ്യോതിർഗമയ എന്ന പേരിൽ നാം ആരംഭിച്ച നമ്മുടെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ സമകൽപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി എന്റെ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, സ്വയം അറിയുക, ഉയർന്ന് പറന്ന് വിജയമാകുക. നോ യുവർ ക്വാളിഫിക്കേഷൻസ്. ഈ കലാലയത്തിന്റെ സാധ്യതകൾ അറിയുക, കലാലയത്തിന്റെ അഭിമാന താരമായി മാറുക. എന്ത് അവശേഷിപ്പുകൾ കൊടുത്തിട്ടാണ് കലാലയത്തിൽ നിന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടതെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് സ്റ്റാർട്ട് വിത്ത് ദ എൻഡ് ഇൻ യുവർ മൈൻഡ്. ഇന്ന് നിങ്ങളുടെ ലേഖ മിസ് പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിംഗ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റിന് കൊടുക്കുന്ന ഒരു സമ്മാനത്തിന്റെ പേര് പറഞ്ഞു. അത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ദ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റ് ഓഫ് സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളി ഈസ് ഡാഷ് എന്ന് പറഞ്ഞത് ദ ലൂമിനറി പ്രൈസ് വിന്നർ. ദ ലൂമിനറി പ്രൈസ് വിന്നർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ പേര് പറയാൻ എത്തണം കേട്ടോ. ദ ലൂമിനറി ഓഫ് സെന്റ് ഡൊമിനിക്സ് കോളേജ് ഫോർ ദി ഇയർ 2023 ഈസ് നൺ അദർ ദാൻ എന്നുള്ള പേര് പറയണം. അതുപോലെ ായിട്ട് എല്ലാവർക്കും ഒരു സമഗ്ര വ്യക്തിത്വമായ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിലും പെരുമാറ്റ സൗന്ദര്യത്തിലും ഗുരുജനങ്ങളോടുള്ള നല്ല മാറ്റത്തിലും മാതാപിതാക്കളോടുള്ള നല്ല ബന്ധത്തിലും സമൂഹത്തിന് നൽകുന്ന സംഭാവനകളിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആകുക, നമ്പർ വൺ ആകുക. നീ ഒരു കിട്ടുള്ളൂ, പക്ഷേ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയ തന്നെ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ലൂമിനറീസ് ആയിട്ട് തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ട് കലാലയത്തിന് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ നോ യുവർ സ്റ്റഡീസ് വിദ്യാർത്ഥികളെ, നിങ്ങൾ ഒന്നാമത്തെ കടമ പഠിക്കുക എന്നുള്ളതാണ്. പഠനത്തിലൂടെ നമ്മുടെ സണ്ണി അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്നു, പരിമാറി വരുന്ന സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരതയില്ലാത്ത കാര്യങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇച്ഛാശക്തി ഒന്നാണ് സ്ഥിരതയുള്ളത്, വിശ്വാസമാണ് സ്ഥിരതയുള്ളത്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വിജയികളാകണം, നല്ല തൊഴിൽ മേഖലകളിൽ എത്തിച്ചേരണം, ശോഭിക്കുന്നവരാകണം, അവിടെ ഒരു നിഗമാകണം, ഒരു അസറ്റായി മാറണം. The former students of St. Dominic's College, Kalpalli, who are placed very attractive posts. അങ്ങനെ ഇമ്പോർട്ടൻ്റ് പോസ്റ്റുകളിലൊക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ആർജിക്കും, ഓർമ്മിക്കും. അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന വീണ്ടും ഇന്നത്തെ ഒരു വിശ്വാസിയെ ക്ഷണിക്കപ്പെടുന്ന വ്യക്തികളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സിവിൽ സർവീസ് അസ്പിറൻസ് ഒക്കെ ഇക്കൂട്ടത്തിൽ കാണും. അതൊക്കെ കൂടി ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് IAS മാത്രമല്ല, അതിൻ്റെ താഴെ 40-ഓളം സാധ്യതകളുണ്ട് ആ ഒരൊറ്റ എക്സാം ചെയ്യുമ്പോൾ. അതുപോലെ PSC ടെസ്റ്റ് കോച്ചിംഗ് ഉണ്ട്. ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് വളരാമോ അതനുസരിച്ച് നിങ്ങളുടെ അക്കാഡമിക് പോസിബിലിറ്റീസ് ലൈബ്രറി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകരിൽ നിന്ന് അവരുടെ അറിവുകൾ എക്സ്പ്ലോർ ചെയ്തെടുത്തുകൊണ്ട് സഹപാഠികളോടൊപ്പം സ്റ്റഡി നടത്തിക്കൊണ്ട് സ്റ്റഡി പാർട്ട്നർഷിപ്പ് നടപ്പാക്കിക്കൊണ്ടൊക്കെ മിഡ് അക്കാഡമിക് നിങ്ങൾ വളരെ നമ്പർ വൺ ആകട്ടെ ഞാൻ ആശംസിക്കുന്നു. ഇനി ഈ കലാലയം ഓഫർ ചെയ്യുന്ന പോസിബിലിറ്റീസ് നമ്മുടെ അധ്യാപകർ 11 അധ്യാപകരും 10 വിദ്യാർത്ഥിനികളും നിങ്ങൾ പറഞ്ഞു തന്നു. ആ സാധ്യതകളും കൂടി നിങ്ങൾ അറിയുക. ഈ കലാലയം സ്നേഹത്തോടുകൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ കലാലയത്തിന്റെ സവിശേഷത, സ്നേഹിക്കുന്ന മാതൃഹൃദയമുള്ള പിതൃഹൃദയമുള്ള ഗുരുജനങ്ങളാൽ ആഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനമാണിത്. നിങ്ങൾക്ക് കടന്നു ചെന്നാൽ നിങ്ങളെ കൈപിടിച്ചുയർത്തിയിരിക്കും. എംപവർ ടു എംപവർ യു. നിങ്ങളെ കൈപിടിച്ചുയർത്താൻ തക്ക വിധത്തിൽ കഴിവും സാധ്യതകളും ഉള്ളവരാണ്
എതിർത്ത് നിൽക്കുക, ചേർന്ന് നിൽക്കുക, മാതാപിതാക്കൾ ഈശ്വരനോട്, മാതാപിതാക്കളോട്, അധ്യാപകരോട്, കലാലയത്തോട് ചേർന്ന് നിൽക്കുക, വളർന്ന് വലിയവരാവുക കിട്ടും. മിടുക്കെത്തിരിക ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വില്യം ജെയിംസിന്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മനുഷ്യ മനസ്സിന് വിളിക്കുവാനും വിഭാവനം ചെയ്യുവാനും സാധിക്കുന്ന ഏതൊന്നും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വിജയായി നിങ്ങളെ ഭാവനയിൽ കാണിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തില് ലോകത്തിന് ഒരു അനുഗ്രഹമായി ആദരിക്കപ്പെടുന്ന വ്യക്തിയായി, സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി, അറിയപ്പെടുന്ന വ്യക്തിയായി നിങ്ങളെ നിങ്ങൾക്ക് ഭാവനയിൽ കാണാനും വിശ്വസിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അതുകൊണ്ട് എന്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ്, ഓപ്പർച്യൂണിറ്റി ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുക. കെ എസ് ആർ ടി സി ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്, ഇന്ധനം അമൂല്യമാണ്, തുള്ളിയും മഴാക്കരുത്. ഡ്രൈവ് ചെയ്യുക, ജീവനും വിലയേറിയതാണ്. ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കഴിവുകളുടെ, സാധ്യതകളുടെ, സമയത്തിന്റെ ഇന്ധനം അമൂല്യമാണ്. ഒരു തുണിയും നെഗറ്റിവിറ്റിയിൽ ഇതാക്കി കളയരുത്. നിഷേധാത്മക വികാരങ്ങൾക്ക്, വാക്കുകൾക്ക്, പ്രവർത്തികൾക്ക് വേണ്ടി നമ്മുടെ ഇന്ധനം, ശക്തി വേസ്റ്റ് ആക്കരുത്. ഒരു തുള്ളിയും വാഴാക്കരുത്. സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മുടെ സമയം, സാധ്യതകൾ, സൗഹൃദങ്ങൾ ഒക്കെ വിജയത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇനി സൂക്ഷിച്ച് വാക്കം ഓടിക്കുക. നിങ്ങൾ ഈ പാഞ്ഞു പോകുന്നതിനിടയിൽ വിജയത്തിലേക്കുള്ള കുതിപ്പുകൾക്കിടയിൽ ആരെയും ഇടിച്ചു വീഴിക്കാതിരിക്കുക. ഒരു കുട്ടി, ഓരോ ജൂനിയറും ഓരോ സീനിയറും ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. അയാളുടെ മനസ്സിന് മുറിവേൽക്കാത്ത രീതിയിൽ, ശരീരത്തിൽ ഹാനി വരാത്ത രീതിയിൽ, നമ്മൾ നിരക്കാത്ത രീതിയിൽ ഒന്നും ചെയ്യാതെ അവരെ ചെയ്തുകൊണ്ട് സൂക്ഷിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ഓടിക്കാം. ലക്ഷ്യത്തിലേക്കുള്ള കുതിച്ചു പായുന്ന അവസരത്തിൽ അപ്പുറത്ത് നിൽക്കുന്നവരെ, വഴി സൈഡിൽ കാണുന്നവരെയൊക്കെ ആദരവ് കൂടി കണ്ടുകൊണ്ട് ആർ അപകടം വരാതെ എത്തിക്കുന്ന ഇത്രയും ആളുകളെ നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിൽ കമ്പിറ്റ് ചെയ്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് മതേതര ഭാവത്തോടുകൂടി, മനുഷ്യത്വത്തോടുകൂടി, മനസാക്ഷിയോടുകൂടി നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ജീവിതവാഹനം നമുക്ക് മുന്നോട്ട് നയിക്കും. ഓരോ ജീവനും വിലയേറിയാണ്. ഒരിക്കലും നമ്മുടെ ചിന്തകൾ കൊണ്ടോ, വാക്കുകൾ കൊണ്ടോ, പ്രവൃത്തികൾ കൊണ്ടോ, ആശയങ്ങൾ കൊണ്ടോ, പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടോ ഈ മുറിവേൽപ്പിക്കാതെ ഏവരെയും ശക്തിപ്പെടുത്തുന്ന ലോകാരാധ്യരായ വ്യക്തികളായി തീരുവാൻ ജഗദീശൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫൈവ് ഇയേഴ്സ് എവിടെ ഞാൻ ആയിരിക്കണം, എന്ത് ഞാൻ ആയിരിക്കണം, എങ്ങനെയുള്ളൊരു സ്ഥലത്തായിരിക്കണം, ആളുകൾ എന്നെ എങ്ങനെ സ്വീകരിക്കണം എന്ന് ഇപ്പോൾ തന്നെ മനസ്സിൽ ഭാവന ചെയ്യുക. അത് വിശ്വസിക്കുക. ഏറ്റവും നല്ലത് വിശ്വസിക്കുക. ബെസ്റ്റ് ഏറ്റവും നല്ലത് ഭാവനയാക്കുക. അത് വിശ്വസിക്കുക. ആ നിങ്ങൾക്ക് ലഭിച്ചു കഴിയും എന്ന് കരുതിക്കൊണ്ട് കിട്ടിയ ഒരു വ്യക്തിയുടെ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ആത്മാനത്തോടെ, ഊർജ്ജസ്വലതയോടുകൂടി ഓരോ ദിവസങ്ങളിൽ കൂടി കടന്നു പോവുക. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അന്നിമിഷം നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും. എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. വീണ്ടും കാണുന്നവരെയും നന്ദി, നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഹൃദയത്തിന്റെ തികവിൽ നിന്നും കൃതജ്ഞയുടെ നറുമലരികൾ അർപ്പിച്ചുകൊണ്ട് മാനേജ്മെന്റിനും പ്രത്യേകം ഇങ്ങനൊരു അവസരമൊക്കെ നമുക്ക് ഒരുക്കി തന്ന ഈ കലയത്തിന്റെ മാനേജ്മെന്റ്, അതുപോലെ ഇവിടുത്തെ കെട്ടിടങ്ങൾ പറയുവാനായി ആദ്യകാലം മുതൽ അധ്വാനിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരായ കാർഷിക മേഖല ആ സുമനസ്സുകളുടെ വിഷന്തമാണ് നാം എല്ലാവരും, ഞാൻ നിങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഉത്തമബോധത്തോടുകൂടി ആ അവരെ മനസ്സ് നമസ്കരിച്ചുകൊണ്ട് ക്ലാസ് നാളെ ആരംഭിക്കാം. നാളെ മുതല ദീപയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. Thank you so much.